എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വരാപ്പുഴ അതിരൂപതയുടെ ACYM സെൻറ്റ് പോൾസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന UG ആൻഡ് PG ഓൺലൈൻ പ്രോസസ് ആൻഡ് പ്രൊസീജിയർ അഡ്മിഷനെ പറ്റിയുള്ള ഈ ഓൺലൈൻ വെബിനാറിലേക്ക് എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഓൺലൈൻ സെമിനാർ തുടങ്ങുന്നതിന് മുൻപായി നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. താങ്ക് യു എവരിവൺ. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട KCYM ഡയറക്ടർ ശിനോരച്ച, സെൻറ്റ് പോൾസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ ജോസാർ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD തെരേസ മാം, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഓൺലൈനായി വന്നിരിക്കുന്ന എല്ലാ രക്ഷിതാക്കളെയും എൻ്റെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആദ്യമായി ഈ പരിപാടിയിലേക്ക് ഞാൻ KCYM ഡയറക്ടർ ശിനോജ് അച്ഛനെ, അച്ഛൻ ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്, അച്ഛനെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളുടെയും പേരിൽ സ്നേഹപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. അടുത്തതായി സെൻറ്റ് പോൾസ് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ HODയുമായ ജോസ് സാറിനെയും, സാറായിരിക്കും ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ UG അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്രക്രിയ നടപടിക്രമങ്ങളെ പറ്റി സംസാരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്, സാറിനെയും എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെൻറ്റ് പോൾസ് കോളേജിൻ്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയ തെരേസ മാം, മാം ഈ പരിപാടിയുടെ ഒരു കോർഡിനേറ്ററും കൂടിയാണ്, മാമിനെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജോൺ. കൂടാതെ KCYM ജനറൽ സെക്രട്ടറി മിമിൽ വർഗീസ്, അദ്ദേഹത്തെയും ഞാൻ ഈ ഓൺലൈൻ വെബിനാറിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് UG അഡ്മിഷനും PG അഡ്മിഷൻ്റെയും ഭാഗമായി നിങ്ങൾക്ക് വരുന്ന എല്ലാ സംശയങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഒരു ഉത്തരം നൽകുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവുന്നതും നിങ്ങൾക്കാണ്. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും ഈ ഓൺലൈൻ വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തെരേസ മാമിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാം. താങ്ക് യു ജോൺ. ബഹുമാനപ്പെട്ട ഷിനോജ് അച്ഛ, ജോസ്, ജോൺസ്, KCYM ഭാരവാഹികളെ, എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാം ഇന്ന് ഈ സായാഹ്നത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് UG ആസ് വെൽ ആസ് PG അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനും അതോടൊപ്പം തന്നെ നമ്മളിൽ ഉളവാകുന്ന സംശയ നിവാരണത്തിനും വേണ്ടിയാണ്. ആദ്യമേ തന്നെ ഞങ്ങൾക്ക് ഈ അവസരം നൽകിയ സെൻറ്റ് പോൾസ് കോളേജ് മാനേജ്മെന്റിനോടും KCYM ഭാരവാഹികളോടും അതോടൊപ്പം ഞങ്ങളുടെ പ്രിയങ്കരനായ ഷിനോജ് അച്ഛനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇന്ന് നാം എല്ലാവരും ഇവിടെ കാതോർത്തിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ജോസറിന്റെ വാക്കുകൾക്കാണ്. ജോസർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് HOD ആണ്. മാത്രമല്ല സർ നമ്മുടെ സെൻറ്റ് പോൾസ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ സ്ഥാനം കൂടി അലങ്കരിക്കുന്നു. ഈ അവസരത്തിൽ ജോസറിനെ നമ്മൾക്കിവിടെ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും ഭാഗ്യമാണ്. കാരണം സർ വർഷങ്ങളായി തന്നെ സെൻറ്റ് പോൾസ് കോളേജിൻ്റെ അഡ്മിഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സോ എൻ്റെ റിക്വസ്റ്റ് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, ഇന്ന് ഈ അവസരം നിങ്ങൾ വളരെ ഫ്രൂട്ട്ഫുള്ളായി തന്നെ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധമായ ഏതൊരു സംശയവും നിങ്ങൾക്കിവിടെ ഉന്നയിക്കാവുന്നതാണ്. സർ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ ക്ലാരിഫിക്കേഷൻസും നൽകുന്നതായിരിക്കും.
ജോ സാറിനെ ഈ സെഷനിലേക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആ സാറേ, സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ശിനോജച്ച കേസുവയും ഭാരവാഹികളെ, മിസ് ജോൺ സാർ, ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത് ഈ വരുന്ന വിദ്യാർത്ഥികൾക്കാണ്. ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ടൊക്കെ സ്കൂളിലൊക്കെ പോകാതെ വളരെ കഷ്ടപ്പെട്ട് വീട്ടിലൊക്കെ തന്നെ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു പക്ഷേ ഈ ഒരു ഓൺലൈനിൽ നിങ്ങൾക്ക് ഇച്ചിരി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, പല കുട്ടികളുടെയും അഡ്മിഷൻ അവര് അത് ഫില്ല് ചെയ്യുന്നതിനകത്ത് വരുന്ന തെറ്റുകൾ കാരണം പലപ്പോഴും അവരുടെ അഡ്മിഷൻ അല്ലെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ തന്നെ റിജക്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് യൂണിവേഴ്സിറ്റിയിൽ പലപ്പോഴായിട്ട് ഉണ്ടാവാറുണ്ട്. ഇത് വളരെ വിഷമമുള്ളൊരു സ്ഥിതിയാണ്. നല്ല മാർക്കൊക്കെ വാങ്ങിയ കുട്ടികൾ ഈ പറഞ്ഞതിനൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാണിച്ചതിന്റെ പേരിൽ അഡ്മിഷൻ കിട്ടാതെ ആ അതിനേക്കാളും താഴെയുള്ള വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ അതിനെ ആ കുട്ടിയേക്കാളും താഴെ മാർക്കുള്ള വിദ്യാർത്ഥികൾ ആ സീറ്റ് കൈയടക്കുന്ന ആ ഒരു അവസരം വരുമ്പോഴത്തേക്ക് നമുക്ക് ടീച്ചർമാർക്ക് പോലും കണ്ടു നിൽക്കാനായിട്ടുള്ള ഒരു പ്രയാസമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് വിദ്യാർത്ഥികളോടൊപ്പം തന്നെ മാതാപിതാക്കളും ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു അഭ്യർത്ഥന. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് എഴുതി വെക്കാനായിട്ട് ഇപ്പോഴേ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ ഈ എടുത്ത് ചോദിക്കുന്ന ആ ഒരു സംശയം ചിലപ്പോൾ എൻ്റെ അടുത്ത പിന്നെ സ്ലൈഡുകളിൽ ചിലപ്പോൾ അതിന് ഉത്തരം കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഉത്തരം വേണ്ടി ചോദിക്കേണ്ടി വരത്തില്ലല്ലോ. ഒരാൾ ഈ പറഞ്ഞൊക്കെ വെബിനാറിന്റെ ഇടയിൽ ഈ പറഞ്ഞൊക്കെ ചോദ്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ബാക്കിയുള്ള കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു ഡിസ്ട്രാക്ഷൻ വരാനായിട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങളൊരു പേനയും പേപ്പറും എടുക്കുക. പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. അഡ്മിഷൻ പ്രൊസീജിയറാണ്. എല്ലാവരും തന്നെ +1 +2 ഒക്കെ അല്ല, +2 പാസ്സായി ഈ ഡിഗ്രി പാസ്സാവാനായിട്ട് പരീക്ഷയൊക്കെ എഴുതി നിൽക്കുന്ന വിദ്യാർത്ഥികളൊക്കെ തന്നെയായിരിക്കും ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഏകദേശം ഒരു എത്ര പേരാണ് PG ഒന്ന് നമ്മുടെ ഓൺ സ്ക്രീൻ ചാറ്റിൽ പോയിട്ട് ഒന്ന് എസ് ഒന്ന് നടിക്കുകയാണ്, അല്ലെങ്കിൽ PG നടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എത്ര കുട്ടികൾ PG എത്ര കുട്ടികൾ UG അറിയാൻ പറ്റും. UGക്കാർ UG എന്നും അടിക്കുക, PG PG എന്നും അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് തന്നെ ഏകദേശം എത്ര കുട്ടികൾ PG UG ഉണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമാവും. അപ്പൊ നിങ്ങൾ ആ ഒരു ചാറ്റ് മെസ്സേജസിനകത്ത് പോയിട്ട് UG ആണെങ്കിൽ UG എന്നും PG ആണെങ്കിൽ PG എന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കാനായിട്ട് മറക്കാതിരിക്കുക കേട്ടോ. അത് UG PG ഉണ്ട്. ഓക്കെ, PG വരുന്നുണ്ട്. ഓക്കെ, അത് വന്നോട്ടെ, അത് ഞാൻ പിന്നെ നോക്കിക്കോളാം. ഇതിനകത്ത് നമ്മളിപ്പം തുടങ്ങുന്നത് നമ്മുടെ ഒരു MG യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്നാണ് ഓൺലൈൻ അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് ഓൺലൈൻ അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മളെ +2 റിസൾട്ട് വന്നു, നമുക്ക് ഈ പറഞ്ഞിടക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മാർക്ക് ലിസ്റ്റ് നമ്മളുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്ക് ഈ പറഞ്ഞിടക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, ഇതിനകത്തുള്ള മാർക്ക്സ് എല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്യണം. ഈ മാർക്ക്സ് എല്ലാം എൻ്റർ ചെയ്തതിൻ്റെ പ്രൂഫായിട്ട് നമുക്ക് ഈ പറഞ്ഞ മാർക്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമ്മുടെ കയ്യിൽ എന്തായാലും ഈ പറഞ്ഞിടക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണം. ഓക്കെ, ഇതാണ് ആദ്യത്തെ നമ്മളുടെ MG യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ട് ക്രിയേഷൻ. ഒരാൾക്ക് PG ആണെങ്കിലും ശരി, UG ആണെങ്കിലും ശരി, ഇതുവഴിയാണ് അവർ അകത്തോട്ട് കയറുന്നത്. ആദ്യമേ തന്നെ +2 രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് PG അത് ഡിഗ്രിയുടെ അല്ലെന്നുണ്ടെങ്കിൽ അവർ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ രജിസ്റ്റർ നമ്പർ ആയിരിക്കും. നിങ്ങളുടെ പേര് ആണ് കൂടുതലും പേര് തെറ്റിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാമല്ലോ അതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പേരൊക്കെ ഒരു പക്ഷേ പിന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ചില ടീച്ചർമാര് മാർക്ക് ലിസ്റ്റിൽ കാണുന്ന പേരിലും ഈ പറഞ്ഞ നിങ്ങൾ അടിച്ചേക്കുന്ന പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് വെരിഫിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് നഷ്ടം. ഈ പറഞ്ഞതിനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ റിജക്ട് ചെയ്തപ്പെട്ട സാധനം പിന്നെ നിങ്ങൾ പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി കറക്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ തന്നെ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ഒരു അലോട്ട്മെന്റ് തന്നെ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പേര് എന്താണ് SSLC ബുക്കിൽ എഴുതിയേക്കുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള പേരെന്താണ്, അത് അതിന് നിങ്ങൾക്ക് പ്രൂഫുണ്ടോ, ആ പേര് തന്നെ കൃത്യമായിട്ട് ഈ പറഞ്ഞ എഴുതി വെക്കുക. രണ്ടാമത്തതായിട്ട് ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിക്കുന്നത് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊക്കെ ഒരു പാസ്വേഡ് ചോദിക്കുമ്പോഴാണ്. പാസ്വേഡ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഒരു പാസ്വേഡാണ്.
ഇത് വേറെ ആരും കയറി ഓപ്പൺ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കഴിയുന്നതും സിമ്പിളായിട്ടുള്ള ഒരു പാസ്വേഡൊക്കെ ചോദിക്കുക. ഈ പറഞ്ഞനക്ക് പേര് മാത്യു എന്നാണെങ്കിൽ മാത്യു, ഡേറ്റ് ഓഫ് ബർത്ത് 11 ആണെന്നുണ്ടെങ്കിൽ മാത്യു അറ്റ് 11 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് വേണ്ടത് എന്താണ്? ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം, ഒരു സ്മോൾ ലെറ്റർ വേണം, പിന്നെ ഒരു സിമ്പിൾ വേണം, ഒരു നമ്പർ വേണം. ഇതാണ് പാസ്വേഡിന്റെ ആ ഒരു ഇതുള്ളത്. നാല് പോലെ മിനിമം ആറോ എട്ടോ നമ്പർ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പോലും നാളെ ഓർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരെയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ, ഈ പറഞ്ഞ പാസ്വേഡ് ഇതിനകത്ത് കയറാൻ പറ്റാതായി പോകും. വീണ്ടും യൂണിവേഴ്സിറ്റിയിലൊക്കെ വിളിച്ച് റീസെറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ കൊറോണ ബാധിച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ പകുതി സ്റ്റാഫൊക്കെ തന്നെയേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞൊക്കെ ആവശ്യങ്ങൾ അവർ സ്വീകരിച്ചൊന്നും വരത്തില്ല. രണ്ടാമത് ഈ പറഞ്ഞൊക്കെ വരുന്നത് പാസ്വേഡ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ വരുന്നത് ബോർഡാണ്. ഏത് ബോർഡാണ്? നമുക്കിപ്പോൾ എത്ര ബോർഡുകൾ അറിയാം? നിങ്ങൾ പഠിക്കുന്ന ബോർഡുകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. പ്ലസ് ടുക്കാർ പഠിക്കുന്ന ബോർഡുകളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. ഇപ്പൊ ഇതിനകത്തുള്ള ആർക്കെങ്കിലും ഇവർ നിങ്ങൾക്ക് സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് യെസ് പറഞ്ഞു ഒന്ന് കേൾക്കട്ടെ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്നും കൂടെ കേൾക്കാനാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് CBSE പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടോ ഇല്ലയോ? CBSE പഠിക്കുന്ന ആരും ഉണ്ട്? ഉണ്ട്. ICSE പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടോ ഇതിനകത്ത്? ഇല്ല, ICSE പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇല്ല. ശരി, നമുക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടോ? വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതും ഇല്ല. ശരി, ഞാൻ ഉണ്ടോ ഇല്ലെന്ന് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ചെറിയ ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അതുകൊണ്ടാണ് ഈ എടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെക്നിക്കലായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അവരില്ലെങ്കിൽ അത് പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പം അടുത്തതായിട്ട് ഇമെയിൽ ഐ ഡി. നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഒക്കെ ചിലപ്പോൾ നിങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഇപ്പൊ പിന്നെ ഓൺലൈൻ ഗെയിംസ് ഒക്കെ കൃത്യമായതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാവർക്കും ഇമെയിൽ ഐ ഡി ഒക്കെ വേണം. അതുകൊണ്ട് ഇമെയിൽ ഐ ഡി വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കുക. ഇമെയിൽ ഐ ഡി നിങ്ങൾ ഇവിടെ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾ അയക്കുന്ന ലെറ്ററുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന ലെറ്ററുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, നിങ്ങൾ അയക്കുന്ന ലെറ്റർ അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി നോക്കിയ ശേഷം മാത്രമേ ആ ഇമെയിൽ ഐ ഡി ഇവിടെ കൊടുക്കാവുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കണ്ടല്ലോ, ഡേ മന്ത് ഇയർ, അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വൺസ് രജിസ്റ്റേഡ് രജിസ്റ്റേഡ് ആണ്. പിന്നെ ഉള്ളത് ഒരു ക്യാപ്ചയാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പല സൈറ്റിലും ചെയ്യുമ്പോഴത്തേക്ക് ക്യാപ്ച തെറ്റി കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അവിടെ ആ വെരിഫിക്കേഷൻ ഇമേജിന്റെ അവിടെ ആ ക്യാപ്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതി ചേർക്കുക. ഇതാണ് ആദ്യം ചെയ്യാനായിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിന്റെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ പേര്, പാസ്വേഡ്, ബോർഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി. മൊബൈൽ നമ്പർ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ എടുത്തോണ്ട് വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവത്തില്ല. എന്തായാലും ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദാ ഈ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് പ്ലസ് ടുവിന്റെ റിസൾട്ട് ഒക്കെ വരും. പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ ഈ പറഞ്ഞ MG യൂണിവേഴ്സിറ്റി ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇടും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ആരെങ്കിലും മൊബൈൽ ചാർജ് ചെയ്യാതെയൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ചാർജ് ചെയ്ത് വെച്ചേക്കുക. കാരണം ചാർജ് ചെയ്യുന്നതിന്റെ അന്ന് നിങ്ങൾക്ക് ഒരു OTPയോ ഒരു പാസ്വേഡോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കൺഫർമേഷൻ മെസ്സേജോ ഒന്നും വരില്ല. അപ്പൊ അങ്ങനെ വരാതിരിക്കുന്നതന്നെ. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു OTP ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ ആ OTP ഒക്കെ ഇതിനകത്തോട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മെസ്സേജസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടണം. നിങ്ങൾ പേയ്മെന്റിന്റെ സമയത്ത് നിങ്ങൾക്ക് OTP വരും. ആ OTP നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ മെസ്സേജ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ സെൽഫോൺസ് ഒക്കെ ചാർജ് ചെയ്ത് ഇപ്പൊ തന്നെ വെക്കുക. ഒരു മാസമോ അതിന്റെ മുകളിലോട്ടോ ഒക്കെ ചാർജ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ സമയത്ത് ബുദ്ധിമുട്ട് വരത്തില്ല. അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടുള്ള കേസുകൾ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അടുത്തത് നമ്മുടെ പേഴ്സണൽ ആൻഡ് അക്കാഡമിക് ഡാറ്റാസ് ആണ് പറയുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ റിലിജിയൻ. റിലിജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ നമ്മൾ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിനകത്ത് തന്നെ അവർ ചോദിക്കും കമ്മ്യൂണിറ്റി അല്ലെന്നുണ്ടെങ്കിൽ കാസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ. അതിപ്പോ ക്രിസ്ത്യനകത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്ത്യൻ, പക്ഷെ കമ്മ്യൂണിറ്റി എഴുതുമ്പോഴത്തേക്ക് എന്താ എഴുതുന്നത്? ലാറ്റിൻ കാത്തലിക് അതർ ദാൻ ആംഗ്ലോ ഇന്ത്യൻ. അങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടോന്ന് നോക്കുക. ഓപ്ഷൻസ് അതെല്ലാം നമുക്കവിടെ താഴത്തോട്ട് കാണാം. അവർ ചെറിയൊരു ആരോഗ്യയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പറഞ്ഞതിനൊക്കെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതാണ് അതിനകത്തുള്ള അതിനകത്ത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. പിന്നെന്താണ് നമ്മുടെ
ഈ പറഞ്ഞ കണക്ക് മെയിൽ ആണോ ഫീമെയിൽ ആണോ അതോ ഈ പറഞ്ഞ കണക്ക് ഇത് അല്ലാത്ത ആരെങ്കിലും ആണോ എന്നുള്ളത് മാർക്ക് ചെയ്യാനായിട്ടുള്ള ഇതാണ്. മെയിൽ ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, മെയിൽ ആയിട്ട് തന്നെ എഴുതുക. ഫീമെയിൽ ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, മെയിലിലോട്ട് മാറിപ്പോകരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നെ അങ്ങോട്ട് യൂണിവേഴ്സിറ്റിയിൽ പോയി തിരുത്താനായിട്ട് വേറെ ആരും ഉണ്ടാവത്തില്ല. നിങ്ങൾ തന്നെ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടക്കേണ്ടതായിട്ട് ഉള്ള സിറ്റുവേഷൻ വരും. ഇതൊക്കെ ഒന്ന് സമാധാനമായിട്ടിരുന്ന് ചെയ്തു കഴിഞ്ഞാൽ നോർമലായിട്ട് തെറ്റാതിരിക്കും. പക്ഷെ തെറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു കുട്ടി മെയിൽ എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പാടില്ല. അപ്പൊ പിന്നെ പറഞ്ഞ കരച്ചിലായി വഴക്കായി പറഞ്ഞനക്ക് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് സാറേ, ഒരു ചെറിയ തെറ്റല്ലേ സാറേ. ഇതിനകത്ത് ഞങ്ങളുടെ SSLC ബുക്ക് എല്ലാം പറഞ്ഞ പ്രീ ഡിഗ്രി ബുക്ക് ഈ പറഞ്ഞ റേഷൻ കാർഡ് മുഴുവൻ അവരുകൊണ്ട് കാണിക്കും. പക്ഷെ ഇതിനകത്ത് കാണിക്കുന്ന ഡേറ്റ എന്താണ് അത് മാത്രമേ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഈ യൂണിവേഴ്സിറ്റിയിൽ ചിലപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുകൾ ചെയ്യാനായിട്ട്. ഇതെന്തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ പറഞ്ഞ പേഴ്സണൽ ഡാറ്റ ടെസ്റ്റ് ഈ പറഞ്ഞ രജിസ്റ്റർ നമ്പർ ഒന്നും കൂടെ പരിശോധിക്കാനായിട്ടുള്ള അവർ പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്തും കൂടെ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി, കാസ്റ്റ്, നിങ്ങളുടെ സെക്സ് കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അക്കാഡമിക് ഡീറ്റെയിൽസിൽ ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചു, പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്, CBSEക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇവർ തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ടോട്ടൽ മാർക്ക് CBSEക്ക് എത്രയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? CBSEക്ക് ആണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ മാർക്ക് ഈ പറഞ്ഞതിനൊക്കെ ഒരു പേപ്പറിൽ എത്ര മാർക്കിലായിരിക്കും ചോദിക്കുന്നത്? 100ലാണോ, 150ലാണോ, അതോ 250ലാണോ, എത്രയിലാണ് ചോദിക്കുന്നതെന്നല്ല അറിയാവോ? CBSEക്കാരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല, നിങ്ങളൊക്കെ CBSEക്കാർക്ക് പ്രാവശ്യം പരീക്ഷ ഇല്ലല്ലോ അല്ലെ. CBSEക്കാർക്ക് പൊതുവേ 100 മാർക്കിലാണ് മാക്സിമം മാർക്ക്സ് തരുന്നത് കേട്ടോ. 100 മാർക്കിൽ ഈ പറഞ്ഞ കണക്ക് തരുമ്പോൾ നിങ്ങൾ അതിനകത്ത് മാക്സിമം മാർക്ക് സെലക്ട് ചെയ്യേണ്ടത് 100 എന്ന് തന്നെ സെലക്ട് ചെയ്യണം. അതിനകത്ത് 2 കോളംസ് ഉണ്ടാവും, ഒന്ന് 100 എന്നുണ്ടാവും, ചിലപ്പോൾ 200 എന്നുണ്ടാവും, പിന്നെ അല്ലെങ്കിൽ കസ്റ്റം എന്ന് പറഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ച് ചേർക്കാനായിട്ടുണ്ടാവും. നിങ്ങളൊരു മാർക്ക് എഴുതിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ അറിയാതെ അതിനകത്ത് 200 എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് നേരെ പകുതിയായി മാറി. 100% മാർക്കുള്ള ഒരാൾ 100ൽ 100 കിട്ടുന്നത് മാർക്ക് സെക്യൂർഡ് 100 എന്നും ടോട്ടൽ മാർക്ക്സ് 200 എന്നും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100ൽ 50 മാർക്കായി പോകും. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ റാങ്ക് അവിടെ കുറയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വൊക്കേഷണലില് ഹയർ സെക്കൻഡറി ലെവൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പൊതുവേ ഈ പറഞ്ഞതിനൊക്കെ CBSEക്കാർക്ക് സെക്കൻഡ് ലാംഗ്വേജ് കാണത്തില്ല. അതുകൊണ്ട് ആ ഒരു സെക്കൻഡ് ലാംഗ്വേജിൽ കയറി അവിടെ ഈ പറഞ്ഞ ഒന്നും ഇല്ലാത്തൊരു സബ്ജക്ട് എഴുതി വെക്കരുത്. പിന്നെ ഉള്ളത് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഏത് 4 സബ്ജക്ട് ആണ് നിങ്ങൾ പഠിക്കുന്നത് അതിന്റെ മാർക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പ്ലസ് ടു അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് അല്ലെങ്കിൽ വൊക്കേഷണൽ സിലബസ് വരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം മാർക്ക്സ് 200ലാണ് വരുന്നത്. 200ൽ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന മാർക്ക് എത്രയാണ് അത് തന്നെയാണ് അവിടെ എഴുതേണ്ടത്. അല്ലാതെ അത് നിങ്ങൾ 100 ആക്കി പിന്നെ നിങ്ങൾ ആ നിങ്ങൾക്ക് കിട്ടിയ 160 അല്ലെങ്കിൽ 150 മാർക്കിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിനെ 90 ആക്കി എന്ന് എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നിങ്ങൾക്ക് എത്രയാണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് അത് കൃത്യമായിട്ട് അവിടെ എങ്ങനെ എൻട്രി ചെയ്ത് പോവുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞതിനൊക്കെ സെക്കൻഡ് ലാംഗ്വേജിന്റെ മാർക്ക് അവിടെ എഴുതണം. പിന്നെ ഈ പറഞ്ഞതിനൊക്കെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും എഴുതണം. ഇനി ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള സബ്ജക്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷണൽ 5നകത്ത് നിങ്ങൾക്ക് അത് എഴുതാനായിട്ടുള്ള സാധ്യത. രണ്ടാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞതിനൊക്കെ വൊക്കേഷണൽ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ അവർക്ക് പ്രാക്ടിക്കൽ ഉണ്ടാവും. അങ്ങനെയുള്ള പ്രാക്ടിക്കൽസിന്റെ മാർക്ക് ഇതിനകത്ത് എഴുതാനായിട്ട് പാടില്ല. അത് വളരെ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. പ്രാക്ടിക്കലിലൊക്കെ പൊതുവെ തിയറിയേക്കാളും കൂടുതൽ മാർക്ക് എല്ലാവർക്കും കിട്ടും. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കുകയാണോ, അയ്യോ എനിക്ക് പ്രാക്ടിക്കലിലൊക്കെ നല്ല മാർക്ക് ഉണ്ടല്ലോ, തിയറിക്കലിൽ ഇച്ചിരി മാർക്ക് കുറവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാക്ടിക്കലിന്റെ മാർക്ക് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഇൻഡെക്സ് കാൽക്കുലേഷനിൽ ഭയങ്കര ഹൈ ആയിട്ട് തോന്നിക്കും. പക്ഷെ ഇവിടെ വന്ന് ടീച്ചേഴ്സ് വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ആ മാർക്ക് എടുത്ത് കളയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റാങ്കിൽ നിന്നും നിങ്ങൾ ഒത്തിരി താഴെ പോകും. അഡ്മിഷൻ കിട്ടാതെ ആയി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഏതൊക്കെ കോഴ്സുകളാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ ഇപ്പൊ തന്നെ അങ്ങ് തയ്യാറാക്കുകയാണ്. പേരൻസും കുട്ടികളും ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റെഡിയായി ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെന്നിട്ട് ആദ്യമേ തന്നെ ഞാനിതാ ഒരു സാധാരണ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇത്? ഞാനിതിനകത്ത് ടൈപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? വലുതാക്കണോ ഇത്? ഞാൻ ഇതിനകത്ത്
ഈ കാപ്പ് ഡോട്ട് എം ജി യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇത് ഓട്ടോമാറ്റിക്കലി വരും. നിങ്ങൾക്ക് ആ സൈറ്റ് ഒന്ന് എഴുതിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. സി എ പി കാപ്പ് കാപ്പ് ഡോട്ട് എം ജി യു എം ജി യൂണിവേഴ്സിറ്റിയുടെ എം ജി യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ. ഇത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അടിച്ചു നോക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്ത സാധനങ്ങൾ നിങ്ങൾക്ക് ഇപ്പറത്തിനൊക്കെ കഴിഞ്ഞ 2021-ലെ അതായത് ഇപ്പറഞ്ഞ 2021-ലെ ഇതിന്റെ ഏകദേശം ഇപ്പറത്തിനൊക്കെ ഇവിടെ ആക്റ്റീവ് ആക്കി അവർ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഇതിനകത്തോട്ട് നമുക്കിപ്പോ വേണ്ടത് യു ജി ആണോ അതോ പി ജി ആണോ എന്നുള്ളത് നമുക്കിപ്പോ തീരുമാനിക്കാം. ഇപ്പൊ അതിനകത്ത് വിദ്യാർത്ഥികൾ കൂടുതലുള്ളത് യു ജി ആയതുകൊണ്ട് ഞാൻ ഈ യു ജിയുടെ സൈറ്റിലൊന്ന് കയറിയാണ്. യു ജിയുടെ സൈറ്റിലൊന്ന് കയറുമ്പോൾ നമുക്കറിയത്തില്ല ഏതൊക്കെ കോഴ്സുകൾ ഇവിടെ ഉണ്ട് എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ നോക്കി ഈ സൈഡിൽ കിടക്കുന്നതിനകത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ, ഈ താഴെ ഈ നീലക്കണറിൽ കിടക്കുന്ന ഷെഡ്യൂൾ നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസ് ഒക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എന്തായാലും ഉത്തരവില്ലാത്തൊരു കുഴപ്പമില്ല. അപ്പൊ വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ കോഴ്സസ് ആണ് ഉള്ളതെന്നുള്ളൊരു കോളം ദാ ഇവിടെ കിടപ്പുണ്ട്. കോഴ്സസ് ആൻഡ് കോളേജസിനകത്ത് ഏതൊക്കെ കോഴ്സസ് ആണ് വേണ്ടത് എന്ന് നമ്മൾ ചോദിക്കുന്നത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സകല യു ജി കോഴ്സുകളും ഇങ്ങു വരെയാണ്. ഒരൊറ്റ നിരപ്പിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കോഴ്സുകളുണ്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ. ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ബി കോം ടാക്സേഷൻ ആയിരിക്കും അല്ലേ. ബി കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ മോഡൽ 1. നിങ്ങൾ ഇതാ ഇതിനകത്തോട്ട് ക്ലിക്ക് ചെയ്തു. ഇതാണ് ബി കോം. ചില വലുതാക്കണോ? കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ വലുതാക്കി തരാം. അതെല്ലാം വായിക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. എനിക്കൊരു സംശയം, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഉള്ളതുകൊണ്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ ബി കോം ടാക്സേഷനകത്ത് നമുക്ക് ഈ പറഞ്ഞതിനൊക്കെ എങ്ങനെയാണെങ്കിലും ബി കോം ടാക്സേഷൻ കിട്ടാൻ നല്ല മാർക്ക് വേണമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? കൂടുതൽ കോളേജസിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ ഒരവസ്ഥ വരും. അപ്പൊ നമുക്ക് ഏതൊക്കെ കോളേജസ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. ഒരൊറ്റ ക്ലിക്ക് കൊടുത്ത് നോക്കി ഇതേ ഇവിടെ കിടക്കുന്ന കോളേജസ് മുഴുവൻ ബി കോം ടാക്സേഷൻ ഉള്ളതാണ്. ഓക്കെ, അല്ല മീൻ ബി സി എം അങ്ങനെ കിടക്കുകയാണെന്ന് പറയുന്നത് ഇവിടെ വരെ ഉള്ള അത്രയും കോഴ്സുകള് ബി കോം ടാക്സേഷൻ. ഒരു പക്ഷേ ഒരു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു 10-50 മുകളില് കോഴ്സുകൾ ഈ പറഞ്ഞ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഇനി ഇപ്പൊ പറയുന്നത് എനിക്ക് ബി കോം കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് എനിക്ക് ബി കോമിന്റെ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ തന്നെ നോക്കി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മോഡൽ 1, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എയ്ഡഡ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മോഡൽ 2 അങ്ങനെ കിടക്കുകയാണ്. മനസ്സിലായി? ടാക്സേഷൻ തന്നെ ഇതുണ്ട്, ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ മോഡൽ 2, അങ്ങനെ ഇഷ്ടം പോലെ കോഴ്സസ് ആണ് കിടക്കുന്നത്. ഇതിനകത്തുനിന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ജോലിയായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഒരു ഒരു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്ന് നമുക്ക് എടുത്ത് നോക്കാം. ഒരു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എന്ത് ചെയ്യും? ആ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് മോഡൽ 3 നോക്കി. ഇവിടെ ഇത്രയും കോഴ്സുകളാണ് ഇവിടെ കിടക്കുന്നത്. നോക്കി, ഇത്രയും കോഴ്സുകളുണ്ട്, ഇത്രയും കോളേജസിലാണ് ഈ കോഴ്സുകൾ ഉള്ളതെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. അപ്പൊ നമ്മൾ മാക്സിമം കോളേജസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ഈ പറഞ്ഞ സെന്റ് പോൾസ് കോളേജിലാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സെന്റ് പോൾസ് കോളേജിന്റെ പേര് ആദ്യം കൊണ്ടുവയ്ക്കുക. രണ്ടാമത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പോകാനായിട്ടുള്ളത് ഭാരതമാതാ കോളേജിലാണെങ്കിൽ ഭാരതമാതാ കോളേജിന്റെ രണ്ടാമത് കൊണ്ടുവയ്ക്കുക. അങ്ങനെ അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് അനുവാദം ഈ പറഞ്ഞ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് കിട്ടുകയുള്ളൂ. എന്നാ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സെന്റ് പോൾസ് ആണ്. നമ്മൾ സെന്റ് പോൾസ് താഴെ കൊണ്ട് വെച്ച് നമുക്ക് ഈ പറഞ്ഞ ഒട്ടും ഇഷ്ടമില്ലാത്ത കോളേജ് ഈ പറഞ്ഞ ഗവൺമെന്റ് കോളേജ് തൃപ്പൂണിത്തുറയാണ്. അവിടെ നമ്മൾ ആദ്യം കൊണ്ട് വെച്ച് നമുക്ക് ആദ്യമേ തന്നെ ചിലപ്പോൾ തൃപ്പൂണിത്തുറ കോളേജ് കിട്ടിയാൽ പിന്നെ നമുക്ക് താഴത്തോട്ടുള്ള ഒരു കോളേജും കിട്ടില്ല. അതാണ് അതിന്റെ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പം ഞാനിത് പി ജി കാണിച്ചു എന്ന് കാണിച്ചില്ല എന്നുള്ളത് പറയണ്ട, നമുക്കൊന്ന് നോക്കാം താഴത്തോട്ട് പോയിട്ട്. ഇത് കണ്ടില്ലേ നമ്മുടെ പി ജിയുടെ 2021-ന്റെ ആ ഒരു ഏകദേശം ഒരു മോഡൽ അവർ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് പല കോഴ്സുകളും കോളേജുകളും ഇവിടെ തന്നെ ഉണ്ട്. കോഴ്സുകൾ എടുക്കുമ്പോഴത്തേക്ക് കുറെ കൂടെ കുട്ടികൾക്ക് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് അതിനെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കോഴ്സ് കൂടുതൽ എടുക്കുന്നത്. നോക്കി, ഇതിനകത്ത് ഈ പറഞ്ഞതിനൊക്കെ എം എ മുതൽ ഇങ്ങനെ കിടക്കുകയാണ്. എത്ര കോഴ്സ് എന്ന് അറിയാം പി ജിക്ക് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അപ്പൊ ഇതിനകത്ത് ഇഷ്ടംപോലെ കോഴ്സസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പം പല ആൾക്കാരും ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഒരു എന്താണ് എം എസ് സി സൈക്കോളജി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ചോദിച്ചേക്കുന്നത് ഒരു
ഹോട്ടൽ മാനേജ്മെന്റിന്റെ കോഴ്സ് ഉണ്ട്, എം കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഉണ്ട്, എം കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഒക്കെ ഇത്രയും കോളേജസിലുണ്ട്. മനസ്സിലായേ? അപ്പോൾ എം കോം ഒക്കെ പൊതുവെ ഈ പറഞ്ഞൊക്കെ ഡിഗ്രി പോലെ അല്ല, ഡിഗ്രിയിലൊക്കെ 80ഉം 60ഉം കുട്ടികളൊക്കെ കയറുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എം കോമിലൊക്കെ 10ഉം 12ഉം കുട്ടികളൊക്കെ കയറത്തുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് നമ്മൾ കൂടുതൽ വെക്കുക. നമുക്ക് നമ്മുടെ മാർക്കേ അറിയത്തുള്ളൂ, നമ്മളോടൊപ്പം പഠിച്ച ബാക്കിയുള്ള സ്കൂളുകളിലും കോളേജുകളിലും ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥികളുടെ മാർക്ക് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ ഭയങ്കര മിടുക്കനാണെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങ് ചിന്തിക്കാതെ, നമ്മളെക്കാളും മിടുക്കന്മാരുണ്ട് അതുകൊണ്ട് അവർക്ക് കിട്ടിയാലും എനിക്ക് കിട്ടാതായി പോകരുത് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതെ നോക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഇത് നമ്മൾ ഫില്ല് ചെയ്തു. ബി എ എക്കണോമിക്സ് മോഡൽ 1 ഇങ്ങനെയൊക്കെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ഓരോന്നോരോന്ന് വെച്ച് പോകും. പി ജിക്കാരാണെന്നുണ്ടെങ്കിൽ, പി ജിക്ക് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർ വെച്ച് പോകുന്നു. അവർക്ക് വലിയ ചേഞ്ചസ് ഒന്നും വരാനായിട്ടുള്ള സാധ്യതയില്ല. ഒരു ബി എ എക്കണോമിക്സ് അല്ല, ബി എ ഇംഗ്ലീഷ്, അതുപോലുള്ള ബി എ ഹിന്ദി, മലയാളം, അങ്ങനെയുള്ള കുറെ കോഴ്സുകളൊക്കെ കുറെ ആൾക്കാർക്ക് ജനറൽ ആയിട്ട് എടുക്കാം. എം ബി എ കുറെ ആൾക്കാർക്ക് ജനറൽ ആയിട്ട് എടുക്കാം. എം എസ് ഡബ്ല്യു കുറെ ആൾക്കാർക്ക് ജനറൽ ആയിട്ട് എടുക്കാം. അങ്ങനെ അല്ലാതെ ഈ പറഞ്ഞതൊക്കെ ബാക്കിയുള്ള എം എസ് സി ഫിസിക്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ബി എസ് സി ഫിസിക്സ് പഠിച്ചേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബി എസ് സി ഈ പറഞ്ഞതൊക്കെ ഇലക്ട്രോണിക്സോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊക്കെ ഫിസിക്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ബി എസ് സി ഫിസിക്സ് പഠിച്ച് പോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ അതിനുമൊക്കെ ഇൻഡെക്സ് മാർക്സിന്റെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ബി കോം പഠിക്കുന്ന ഒരു ഫസ്റ്റ് ഗ്രൂപ്പ് പഠിച്ചൊരു കുട്ടിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് പഠിച്ചൊരു കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ബി കോം അപ്ലൈ ചെയ്യാം. പക്ഷെ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാല് ഇതിന് ഇവരുടെ ഈ പറഞ്ഞ ഇൻഡെക്സ് നോക്കുമ്പോഴത്തേക്ക് വളരെ കുറവ് മാർക്കായിരിക്കും വരുന്നത്. കാരണം ഓട്ടോമാറ്റിക്കലി ഈ കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു 150 മാർക്കോളം യൂണിവേഴ്സിറ്റി ഇൻഡെക്സ് മാർക്കിന്റെ ബോണസ് ആയിട്ട് കൊടുക്കുന്നു. അത് നിങ്ങൾ സയൻസ് സബ്ജക്റ്റുകാർക്ക് അല്ലെങ്കിൽ എക്കണോമിക്സ് സബ്ജക്റ്റുകാർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവരുടെക്കാളൊക്കെ ഭയങ്കരമായിട്ട് മാർക്ക് കുറഞ്ഞു പോകാനും നിങ്ങൾക്ക് അത് കിട്ടാതിരിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എങ്കിലും ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്തൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് നോക്കി ഫീസ് പേയ്മെന്റ് ആണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫീ പേയ്മെന്റ് ആണ്. എന്താണ് ഈ ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത്? കഴിഞ്ഞ വർഷം ഏകദേശം 750 രൂപ ആയതുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. ഇനിയിപ്പോ നാളെ യൂണിവേഴ്സിറ്റി ഫീസ് കൂട്ടിയ സാറ് 750 അല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് സാറിന് അടുത്തോട്ട് വരരുത്. അത് യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി എത്ര പൈസയാണ് അവിടെ വെച്ചേക്കുന്നത് അത് നിങ്ങൾ പേ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച്, അതല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്, അതല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച്, അതല്ലെങ്കിൽ ഗൂഗിൾ പേ ഉപയോഗിച്ച് ഒക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഏതെങ്കിലും യു പി ഐ ഉപയോഗിച്ചൊക്കെ പേ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ പുറത്തൊക്കെ പോയി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡും നെറ്റ് ബാങ്കിങ്ങിന്റെ പാസ്വേഡും ഒന്നും കഴിയുന്നതും ആർക്കാർക്കും കൊടുക്കുക ഇരിക്കുക. എല്ലാവർക്കും ഈ പറഞ്ഞതൊക്കെ പൈസക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ഇത് ഈസി ആയിട്ട് നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഫീസൊക്കെ അടച്ച് കഴിഞ്ഞ ശേഷം അവർ ചോദിക്കും നിങ്ങളുടെ ഒരു ഫോട്ടോ വേണം പാസ്പോർട്ട് സൈസിന്റെ. കാരണം നിങ്ങൾ ആ പറഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെ അഡ്മിഷനകത്ത് നിങ്ങളുടെ ഫോട്ടോയും കൂടെ വെച്ചിട്ടായിരിക്കും തരുന്നത്. അങ്ങനെ ആ അഡ്മിഷൻ വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ നമ്മൾ ജെ പി ജി ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ജെ പി ജി ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്? നമ്മൾ തന്നെ നമ്മുടെ ഫോട്ടോ ഒന്ന് സ്കാൻ ചെയ്ത് അതിന്റെ സൈസ് എത്രയായിരിക്കണം ഒന്ന് എഴുതി വെക്കണേ. ആ സൈസ് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ സൈസ് 50 എത്രയാണ്? 50 KB കൂടാൻ പാടില്ല, കിലോ ബൈറ്റ്സ്. 50 KB നമ്മുടെ ഫോട്ടോയുടെ സൈസ് കൂടാൻ പാടില്ല. 51 ആയി പോയി കഴിഞ്ഞാൽ അവർ റിജക്ട് ചെയ്യും. 49 ആണെങ്കിൽ കുഴപ്പമില്ല, 50 അല്ലെങ്കിൽ 50 താഴെയായിരിക്കും. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഫോട്ടോ ഇപ്പൊ തന്നെ നിങ്ങൾ സ്കാൻ ചെയ്ത് 50 ലോട്ടൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ആ സമയം എന്ന് പറഞ്ഞാൽ അധികം നേരമൊന്നും ഇല്ല, ഒന്ന് ഒരു 10 ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ പോണ കാര്യമാണ് ഇപ്പൊ സാറ് പറയുന്നത്. വീണ്ടും നിങ്ങൾക്ക് കിട്ടുന്ന പ്ലസ് ടുവിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ നെറ്റിൽ നിന്നൊക്കെയാണ് ഡൗൺലോഡ് ചെയ്തതെന്നെങ്കിൽ അത് തന്നെ ഒന്ന് PDF ആയിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് അതിന്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യുക. 200 KB കൂടുതലാണെന്നുള്ളതുണ്ടെങ്കിൽ അതിനെ ഒന്ന് റീസൈസ് ചെയ്യുക, ആ 200 KB കുറച്ച് വെച്ചേക്കുക. കാരണം 200 KB കൂടുതലുള്ള ഒരു സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ടും ചെയ്തു, ഓക്കെ, നിങ്ങൾ ഇത് രണ്ടും ചെയ്ത് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കോളത്തിലോട്ട് പോകുന്നത് നമ്മളെ ഫൈനൽ സബ്മിഷൻ ആണ്. ഫൈനൽ സബ്മിഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു റീഡു ഇല്ല.
നമുക്ക് തിരിച്ചു വന്ന് വീണ്ടും കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചാറ്റിൽ, അതുകൊണ്ടാണ് അവരൊരു ഫൈനൽ സബ്മിഷൻ തരുന്നത്. അതിനകത്ത് നമ്മൾ എഴുതിയിട്ടേക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ കാണിച്ചു തരും. അതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കും. അതെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ പോയിട്ട് ഒരു ഈ പറഞ്ഞ ഒരു സബ് പിന്നെ നമ്മൾ ഇവിടെ മാറിപ്പോയിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഒരു സബ്മിറ്റ് എന്ന് പറയുന്ന വലിയ ഒരു ഒരു പച്ച കളറിലുള്ള ഒരു ലിങ്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ലിങ്കിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു ഒരു ഇതാണ് കിട്ടുന്നത്, ഒരു റഫറൻസ് നമ്പറൊക്കെ കിട്ടും. ആ ഒരു റഫറൻസ് നമ്പറൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ്, ഇമെയില്, ഫോൺ നമ്പർ, ഇത് നാലും നിങ്ങളുടേത് തന്നെ ആയിരിക്കണമെന്നും നിർബന്ധിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് വിദ്യാർത്ഥികൾ ചിലപ്പോൾ കൂട്ടുകാരുടെയോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്കിളുമാരുടെയോ ഒക്കെ നമ്പറൊക്കെ കൊടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡ്മിഷൻ വരുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ മുഴുവൻ അങ്കിളിനായിരിക്കും. ആ സമയത്ത് അങ്കിള് ഇതും കൊണ്ട് വേറെ വല്ല സ്ഥലത്തുമൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ചിലർ അക്ഷയയിൽ പോകാറുണ്ട്. അക്ഷയയിൽ ഈ പറഞ്ഞ അവരെ ഫോൺ നമ്പർ നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഒരു ഫോൺ നമ്പർ കൊടുക്കും. പിന്നെ നോട്ടിഫിക്കേഷൻ മുഴുവൻ അവരുടെ ഫോൺ നമ്പറിലോട്ട് വരും. നിങ്ങൾക്ക് അതൊരിക്കലും കിട്ടത്തില്ല. പിന്നെ ഒരാൾക്ക് ഒരു പ്രാവശ്യം ഒരു ഫോൺ അല്ലാതെ വേറൊരു ഫോൺ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിഷന് ഒരു ഫോണേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വീട്ടിൽ ഇരട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ അപ്പച്ചൻ്റെയും ഒരു ഫോൺ അമ്മയുടെയും അല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ രണ്ടുപേർക്കും ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് ഇപ്പോൾ വേറൊരു കുട്ടിക്കും കൂടെ ഈ ഒരു ഫോൺ നമ്പറിൽ നിന്നും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത്. ഇനി അടുത്തത്, ഇതിനകത്ത് സ്പോർട്സിലൊക്കെ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടോ, ഇതിനകത്ത് സ്പോർട്സിലൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ള വിദ്യാർത്ഥികൾ ഉണ്ടോ, ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞുതരാം. അതല്ലെന്നുണ്ടെങ്കിൽ വെറുതെ പറയുന്നതുകൊണ്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് യെസ് എന്നോ നോ എന്നൊന്ന് ടൈപ്പ് ചെയ്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നടക്കാം. സ്പോർട്സോ കൾച്ചറൽ കോട്ടയിലോ കേരള കലോത്സവം പോലെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് എ ഗ്രേഡ്, അതല്ലെന്നുണ്ടെങ്കിൽ ജില്ലാ കലോത്സവത്തിലൊക്കെ പോയി ഉണ്ട്, ഒരാളുണ്ട്. അപ്പൊ പിന്നെ ഇത് പറഞ്ഞേ പറ്റുന്നു, ശ്രദ്ധിക്കുക. അപ്പൊ അമൽ റോയ്, ഇതിനകത്ത് അമൽ റോയ്ക്ക് ഏത് ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത്? അമൽ റോയ് മിണ്ടൂലേ, ഒന്ന് കേക്കട്ടുള്ള ആൾക്കാരൊക്കെ എല്ലാരും കേരള ലെവലിലാണ്. ഏത് ഗെയിമാണ് മോനെ? സ്പോർട്സ് ആൻഡ് ഗെയിംസിനകത്ത് ഏതിനകത്ത് പെടും? അഡൽസ് അത്ലറ്റിക്സ് ആണ് അല്ലേ? ശരി, അത്ലറ്റിക്സിൽ കേരള ലെവലിലൊക്കെ പോണ വിദ്യാർത്ഥികൾക്ക് ഉറപ്പായിട്ടും സീറ്റ് കിട്ടാനൊന്നും വലിയ പ്രയാസമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതിനൊക്കെ നമ്മൾ ഇതെല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കോളത്തിലെ ഒരു നാലാമത്തെ കോളം ഒന്ന് നോക്കി, ലോഗിൻ ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്സ് ഫോർ സ്പോർട്സ് കൾച്ചറൽ പി ഡി കോട്ട സീറ്റ്സ്. അങ്ങനെ നാലാമത്തെ കോളത്തിൽ ആദ്യത്തെ അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇവിടെ മൗസ് ഞാൻ കൊണ്ട് വെക്കുന്നുണ്ട്. ആ മൗസ് കൊണ്ട് വെക്കുന്നിടത്ത് നിങ്ങൾക്ക് കാണാം ഈ പറഞ്ഞ ലോഗിൻ ഓൾറെഡി. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്ത് മുന്നോട്ട് കൂടാം. അതുപോലെ തന്നെ കൾച്ചറൽ കോട്ടയാണെങ്കിലും പി ഡി കോട്ടയാണെങ്കിലും ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്താണ് ഈ പി ഡി കോട്ട എന്ന് പറയുന്നത്? ഇപ്പൊ ഇച്ചിരി ഡിസബിലിറ്റി ഒക്കെ ഉള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കൈക്കോ കാൽക്കോ ഈ പറഞ്ഞതിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, നടക്കാനൊക്കെ പ്രയാസമുള്ള ഒരു കുട്ടികളുണ്ടാവും, ചിലർക്ക് വിഷൻ പ്രോബ്ലം ഉള്ള കുട്ടികൾക്കുണ്ടാവും, ചിലർക്ക് ഈ പറഞ്ഞതിനൊക്കെ ഈ ബ്രെയിന് ഫങ്ഷൻസിൻ്റെ ഒക്കെ ഒരു ചെറിയ കുറവുള്ള വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞതിനൊക്കെ ഗവൺമെന്റ് തന്നെ അനുവദിച്ച് കൊടുത്തേക്കുന്ന അവരുടെ അർഹതയുള്ള സീറ്റാണ് ഈ പറഞ്ഞതിനൊക്കെ പി ഡി കോട്ട സീറ്റ്സ് എന്ന് പറയും. അപ്പൊ അതിനു വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് താഴെ വരുമ്പോഴത്തേക്ക് സാർ പറഞ്ഞുതരാം. സ്പോർട്സ് കോട്ടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഒരു പ്രോഗ്രാമിൽ നമുക്ക് രണ്ട് സീറ്റാണ്, അത് ഇന്റർചേഞ്ചബിൾ ആണ്. വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയൊക്കെ കൊടുക്കാം. പക്ഷെ അത് ഈ പറഞ്ഞ നമ്മളെ നിയമം പ്രകാരം പറയുമ്പോഴത്തേക്ക് ടു സീറ്റ്സ് ഇൻ ഈച്ച് പ്രോഗ്രാം ആർ റിസർവ്ഡ് ഫോർ കാൻഡിഡേറ്റ്സ് വിത്ത് ഔട്ട്സ്റ്റാൻഡിങ് സ്പോർട്സ് ഇൻ ഔട്ട്സ്റ്റാൻഡിങ് റെക്കോർഡ്സ് ഇൻ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആണ്. എന്താണെന്നതാണ്, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സ്പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഭയങ്കര ബോക്സർ ആണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നോക്കുക, എം ജി യൂണിവേഴ്സിറ്റിയിൽ ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. എം ജി യൂണിവേഴ്സിറ്റിയിൽ ബോക്സിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഇനി ബോക്സിങ്ങിന്റെ ഇന്റർനാഷണൽ ഒളിമ്പിക്സിനകത്ത് ഗോൾഡ് മേടിച്ചുകൊണ്ട് ഒന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലും ശരി, എം ജി യൂണിവേഴ്സിറ്റി പറയും സാറേ ഇതുകൊണ്ട് നമുക്ക് കാര്യമില്ല, നമുക്ക് ഈ പറഞ്ഞതൊക്കെ ഇങ്ങനെ സ്പോർട്സ് കോട്ടയിൽ സീറ്റ് കൊടുക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ വന്ന് എം ജി യൂണിവേഴ്സിറ്റിയുടെ മത്സരങ്ങളിൽ പോയി പങ്കെടുത്ത് എം ജി യൂണിവേഴ്സിറ്റിക്ക് ഈ പറഞ്ഞതിനൊക്കെ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരാനും അതുവഴി ഇന്റർ യൂണിവേഴ്സിറ്റിയിലും ഈ പറഞ്ഞതൊക്കെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലൊക്കെ എം ജി യൂണിവേഴ്സിറ്റിക്ക് സ്ഥാനം ഉണ്ടാക്കാനും, നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ അവിടെ പോയിട്ട് മത്സരിച്ചിട്ട് ആ കോളേജിന് സ്ഥാനം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ആണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സീറ്റ് ഫ്രീ ആയിട്ട് തരുന്നത്. രണ്ടാമത്തെ എന്താണ്, 25 വയസ്സ്
ജൂണിൽ തികഞ്ഞു പോയ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈ പറഞ്ഞ സ്പോർട്സ് കോട്ടയിൽ കിട്ടൂല. കാരണം എന്താണ്, ഒരാൾക്ക് സ്പോർട്സ് കോട്ടയിൽ പങ്കെടുക്കാനായിട്ടുള്ള അയാളുടെ മാക്സിമം ഏജ് 25 ആണ്. എലിജിബിലിറ്റി എന്തുവാണ്, ഒരു ബ്രോൺസ് മെഡലിന് സബ് ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് ഉണ്ടെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യാം. അതായത് നമ്മുടെ സാധാരണ നമ്മുടെ സബ് ജില്ലയിലൊക്കെ നടക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടെങ്കിൽ, ആ ഒരു ചാമ്പ്യൻഷിപ്പിൽ നമുക്കൊരു ബ്രോൺസ് മെഡൽ എങ്കിലും ഒരു മൂന്നാം സ്ഥാനം എങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്താലും നമുക്കിവിടെ സീറ്റ് കിട്ടണമെന്ന് നിർബന്ധമല്ല, അത് ബാക്കിയുള്ള ആൾക്കാരുടെ സർട്ടിഫിക്കറ്റ് കൂടെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇപ്പൊ പെർഫോമൻസ് ഇൻ എനി ഇയർ ഡ്യൂറിംഗ് ദ പ്ലസ് ടു പ്രോഗ്രാം, നിങ്ങൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് മാത്രമേ നമ്മളിവിടെ വില കൊടുക്കാറുള്ളൂ. അത് നിങ്ങൾ 10-ാം ക്ലാസ്സിൽ ഞാൻ ഇന്ത്യ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നാൽ വെരി സോറി, അത് നിങ്ങൾ പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഉപയോഗിച്ചോളൂ. നിങ്ങൾ 8-ാം ക്ലാസ്സിലോ 15-ാം ക്ലാസ്സിലോ ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം, പക്ഷെ ഇവിടുത്തെ അഡ്മിഷൻ കിട്ടാനായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നാണ് ഇന്നത്തെ പറഞ്ഞു തരുന്നത്. കൾച്ചറൽ കോട്ടയിൽ എന്താണ് പറയുന്നത്, കൾച്ചറൽ കോട്ടയിൽ അവർ പറയുന്നത് 1 സീറ്റാണ്. നമ്മൾ സ്പോർട്സ് കോട്ടയിൽ 2 ആണെങ്കിൽ ഇവിടെ 1 സീറ്റ് ഒരു പ്രോഗ്രാമിനാണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, കേരള സ്റ്റേറ്റ് ഈ പറഞ്ഞൊക്കെ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. രണ്ടാമത് എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇതിനകത്ത് പറയുന്നത് പിന്നെ CBSE ICSE വിദ്യാർത്ഥികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കും, ഇതിനകത്ത് കേരള സിലബസിൽ പഠിച്ചേക്കുന്ന ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും പഠിച്ചേക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ കൾച്ചറൽ കോട്ടയിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. കാരണം എന്താണ്, അവിടെ ഈ പറഞ്ഞനക്ക് ഒരു ഒരു ഡയറക്ടറുണ്ട്, ഇത് ഈ റീജിയണൽ ഡയറക്ടറുണ്ട്, അദ്ദേഹം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ വെച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. CBSE എന്നുള്ള ഇതുവരെ കൾച്ചറൽ കോട്ടയും അതുപോലെ ICSE കൾച്ചറൽ കോട്ടയും അതുപോലെ ബാക്കിയുള്ള ബോർഡുകൾ കൊടുക്കുന്ന കൾച്ചറൽ കോട്ടയിലുള്ള സർട്ടിഫിക്കറ്റുകൾ MG യൂണിവേഴ്സിറ്റി സ്വീകരിക്കുന്നില്ല എന്ന് വേണം നിങ്ങൾക്ക് മനസ്സിലാവാൻ. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ സ്കോർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു കേരള സ്റ്റേറ്റ് കലോത്സവത്തിലൊക്കെ പോയി, ആരെങ്കിലും ഉണ്ടോ കൾച്ചറൽ കോട്ടയിലുള്ള ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ എന്ന് പറഞ്ഞില്ല, കുഴപ്പമില്ല പറഞ്ഞുതരാം. അപ്പോ അങ്ങനെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പോയി പങ്കെടുത്ത് അതിനകത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരുന്ന വിദ്യാർത്ഥികൾക്ക്, എ ഗ്രേഡ് വരുന്ന വിദ്യാർത്ഥികൾക്ക് കേരള സ്റ്റേറ്റ് കലോത്സവം ഉണ്ട്, സ്റ്റേറ്റ് കലോത്സവത്തിൽ പോയി മിനിമം എ ഗ്രേഡ് എങ്കിലും, അല്ല ഈ പറഞ്ഞ എ ഗ്രേഡ് ഒക്കെ കിട്ടിയേക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞനക്ക് അവരുടെ ഏതെങ്കിലും ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇവരെ ഈ പറഞ്ഞ ഒരു ഒരു കഥാപ്രസംഗവും കഥകളിയും ഒക്കെ കളിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെന്ന് വെച്ചു, ഇവരേതെങ്കിലും ഒരു പ്രോഗ്രാമിനുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ ഇവർക്ക് വെക്കാനായിട്ട് സാധിക്കൂ. ഇപ്പൊ കഥകളിയിലും എനിക്ക് എ ഗ്രേഡ് കിട്ടി, കഥാപ്രസംഗത്തിലും എനിക്ക് എ ഗ്രേഡ് കിട്ടിയത്, 2 എ ഗ്രേഡ് ഉള്ളതുകൊണ്ട് ആ കുട്ടിക്ക് കൂടുതൽ അഡ്മിഷൻ കിട്ടല് അങ്ങനെ ഒന്നും ഇതിനകത്ത് ഇല്ല. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, അതിനകത്ത് വെച്ചേക്കുന്ന ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു B ഗ്രേഡ് ഇൻ റവന്യൂ ഡിസ്ട്രിക്ട് ലെവൽ യൂത്ത് ഫെസ്റ്റിവൽ. നമ്മൾ എറണാകുളം ജില്ലയിൽ നടന്നേക്കുന്ന ഒരു റവന്യൂ ജില്ല യൂത്ത് ഫെസ്റ്റിവലിന്റെ സർട്ടിഫിക്കറ്റിനകത്ത് B ഗ്രേഡ് മിനിമം ഉള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിന്റെ മുകളിലോട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ ഏറ്റവും മിനിമം B ഗ്രേഡ് സർട്ടിഫിക്കറ്റ്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്നാൽ സുഖമില്ലാത്ത അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പറഞ്ഞ ബുദ്ധിമുട്ടുകളുള്ള അവരുടെ ശരീരത്തിന്റെ അതായിട്ടുള്ള കുറച്ച് ചലഞ്ചസ് ഒക്കെ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്ക് ഈ പറഞ്ഞതിനൊക്കെ ഒരു 5% സീറ്റാണ് MG യൂണിവേഴ്സിറ്റി ഓരോ പ്രോഗ്രാമിൽ മാറ്റി വെച്ചേക്കുന്നത്. അതായത് ഒരു സീറ്റിൽ ഒരു ഒരു കോഴ്സിൽ ഒരു 100 സീറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 സീറ്റ് അവർക്ക് വേണ്ടി മാറ്റി വെച്ചേക്കാണ്. അത് ഈ 100-ൽ നിന്ന് എടുക്കുകയല്ല, 100+5 ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവരെ വേറെ ആരുടെയും സീറ്റ് എടുത്തുകൊണ്ട് പോകത്തില്ല, അവർക്കുള്ള 5 സീറ്റ് തന്നെ ഇട്ടേക്കും. അവർ വരെയാണെങ്കിൽ ആ 5 കൊടുക്കും, അവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ 5 വേറെ ആർക്കും ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ പോകുന്നത്. അതിനകത്ത് അവർ പറയുന്നതിനകത്തുള്ളൊരു ഇതുണ്ട്, അതിനകത്ത് ആരെങ്കിലും ഡിസബിലിറ്റി ഉള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് അങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും, അതല്ലെങ്കിൽ ഞാൻ ഒഴുക്കപ്പെട്ടിൽ പറഞ്ഞിട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം, എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ ആരെങ്കിലും കാറ്റഗറിയിലുള്ള ഏതെങ്കിലും കുട്ടികൾ ഇതിനകത്ത് മെന്റലി ചലഞ്ചിനോ ഓർത്തോപീഡിക്കലി ബ്ലൈൻഡ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് യെസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ പറഞ്ഞു തരാനായിട്ട് പറ്റും. ആരും ഇല്ലെന്നാണ് തോന്നുന്നത്, ഇതുവരെ ആരും അങ്ങനെ കണ്ടില്ല.
ഓക്കെ, എങ്കിൽ പോലും ഇപ്പൊ നിനക്ക് ബ്ലൈൻഡിലുള്ള വിദ്യാർത്ഥികൾക്ക് അവർ പറയുന്നത് സയൻസ് സബ്ജക്റ്റുകൾ പഠിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കുറച്ച് റൂൾസ് എല്ലാവരും പറയുന്നു. ഓക്കെ, ഇതാണ് ബ്ലൈൻഡും പി ഡി കോട്ടയിലും തമ്മിൽ പറയുന്നത്. ഇനി ഇതിനകത്ത് ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത്. നമ്മൾ ആദ്യമേ പറഞ്ഞു പാസ്പോർട്ട് സൈസ് ഫോട്ടോ 50 KB ആണ് അതിന്റെ സൈസ്. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു ഒപ്പ് അതിനകത്ത് വേണം. നമ്മുടെ ഒരു ഒപ്പ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? ഒരു പേപ്പറിനകത്ത് ഒരു ഒപ്പിടുക, അത് ഫോട്ടോ എടുക്കുക, അത് ഈ പറഞ്ഞതിനൊക്കെ JPEG ഇമേജിൽ അതിനകത്തോട്ട് ചേർത്ത്, അപ്പോഴും അതിന്റെ സൈസ് എത്രയാണ്? 50 KB. അതൊന്ന് എഴുതി വെക്കുക, ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ 50 KB. അതിന്റെ ഫോർമാറ്റ് ഏതാ? JPG അല്ലേ. സിഗ്നേച്ചർ അതിന്റെ ഫോർമാറ്റ് ഏതാ? JPG. അതിന്റെ സൈസ് എത്രയാ? 50. മാർക്ക് ലിസ്റ്റ്, പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റ് നമുക്ക് വേണം. മാർക്ക് ലിസ്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോർമാറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്? അത് അപ്ലോഡ് ചെയ്യേണ്ടത് PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിന്റെ മാക്സിമം സൈസ് എത്രയായിരിക്കണം? 200 ആയിരിക്കും. 201 ആവാൻ പാടില്ല, 200 അല്ലെങ്കിൽ 200 താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനകത്ത് കയറത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതിനൊക്കെ റിസർവേഷൻസും കാര്യങ്ങളും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റുകളൊക്കെ വേണോ? ഈ പറഞ്ഞതിനൊക്കെ ഇപ്പൊ നിങ്ങളുടെ വരുമാനം നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ 1 ലക്ഷത്തിൽ താഴെ അല്ലെങ്കിൽ ഇതൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവർ ചോദിക്കും നിങ്ങളുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യൂ. അതും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? PDF ആയിട്ടാണ് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ PDF സർട്ടിഫിക്കറ്റിനും സൈസ് എത്രയാണ്? മാക്സിമം 200 KB ആണ്. അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇപ്പൊ ഡിസബിലിറ്റി ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരെയും ഈ പറഞ്ഞിട്ട് അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, ഡോക്ടേഴ്സിന്റെ ബോർഡൊക്കെ തരുന്ന സർട്ടിഫിക്കറ്റ് PDF ആയിട്ട് സ്കാൻ ചെയ്ത് 200 KB സൈസിൽ അത് അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. NSS NCC വിദ്യാർത്ഥികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ആരും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു പോവാം, സാധാരണഗതിയിൽ പറഞ്ഞു പോവാം. NSS NCC സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള വിദ്യാർത്ഥികളുണ്ട്. ആ ഓക്കെ, ഒരു അൽഫാം വരെയൊക്കെ കാണുന്നു, ശരി. NSS NCC ഒക്കെ ഈ പറഞ്ഞതിനൊക്കെ എത്ര മാർക്ക് നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുമെന്ന് ആർക്കെങ്കിലും അറിയാവോ? NSS ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാവോ? 15 മാർക്കാണ് നമ്മളെ ഇൻഡെക്സിലോട്ട് കയറുന്നത്. അതിനകത്ത് NCCയുടെ സർട്ടിഫിക്കറ്റ് തരുന്നത് ഈ പറഞ്ഞതിനൊക്കെ അവിടെ NCCയുടെ അതോറിറ്റീസിൽ നിന്ന് തന്നെ ഇതിനകത്ത് വരണം. അതിനകത്ത് എത്രയാണ് ശതമാനം പറയുന്നത്? മിനിമം 75% അറ്റൻഡൻസ് ഉണ്ട് എന്ന് പറയുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. മിനിമം 75% NCCയുടെ ശതമാനം പറയുന്നത്. ആ 75% അവിടെ അറ്റൻഡൻസ് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് NCCക്ക് ഇത് കിട്ടുന്നത്. NSS എത്രയാണ്? എത്രയോ മണിക്കൂറുകൾ അവരവിടെ ഉണ്ടാകാം, കൃത്യമായിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ. അങ്ങനെ ആ ഒരു സർട്ടിഫിക്കറ്റ് അത്രയും നേരം ഇവർ NSS ചെലവിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് NSS ഡയറക്ടർ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്, ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇതിനകത്ത് ഈ പറഞ്ഞതിനൊക്കെ വെക്കേണ്ടത്. അതിന് NSS NCCക്കും നമുക്ക് 15 മാർക്ക് വെച്ച് കിട്ടും. അപ്പൊ നമ്മൾ ആലോചിക്കുക, അപ്പൊ NSS NCCയിലൂടെ ചേർന്ന് നമുക്ക് 30 മാർക്ക് കിട്ടുമെന്ന് കിട്ടൂല. ഏതെങ്കിലും ഒന്നിനെയും കിട്ടുകയുള്ളൂ, ഒന്നെങ്കിൽ NSS അല്ലെങ്കിൽ NCC. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ചേർന്നാലും തെറ്റുണ്ടാവുന്ന എനിക്ക് അറിയത്തില്ല, പക്ഷെ 15 മാർക്കേ കിട്ടുകയുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് കൾച്ചറൽ കോട്ട, സ്പോർട്സ് കോട്ട ഇതിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ചെയ്യാനായിട്ടുള്ള നമുക്ക് ഉള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഇതുപോലെ തന്നെ സ്കാൻ ചെയ്യുക, PDF ആക്കി വെക്കുക, 200 KB. മിനിമം 3 സർട്ടിഫിക്കറ്റ് കൾച്ചറലും മിനിമം 3 സർട്ടിഫിക്കറ്റ് സ്പോർട്സിലും വെക്കാനായിട്ട് മറക്കരുത്. കാരണം ചിലപ്പോൾ ടൈ വരെയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളും വേറൊരാൾ ഒരേപോലെ വരെയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്തുള്ള സർട്ടിഫിക്കറ്റ് നോക്കും. അപ്പൊ അതിനകത്ത് ആർക്കാണ് നോക്കുക? അതിനകത്ത് ടൈ വരെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും തൊട്ട് താഴത്തുള്ള സർട്ടിഫിക്കറ്റ് നോക്കും. എന്നിട്ടും ടൈ വരെയാണെങ്കിൽ നിങ്ങളെ മാർക്ക് നോക്കും. അങ്ങനെയാണ് ഈ പറഞ്ഞതിനൊക്കെ സ്പോർട്സ് കോട്ടയിലൊക്കെ കൾച്ചറൽ കോട്ടയിലൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നത്. അടുത്തത് നോക്കിയേ, ഇത് MG യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യണം എന്ന് പറയുന്ന ആ സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ് ഉണ്ട്. ആ സമയത്ത് തന്നെ നമ്മളെ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്തിരിക്കണം. എന്താ കാര്യം എന്ന് പറയാമോ? ഈ പറഞ്ഞതിനൊക്കെ അവസാനത്തെ ദിവസം ആ അക്ഷയയിലോട്ടാ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇന്ന് ചെയ്ത് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഏജൻസിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതിനൊക്കെ ഒരു മാർക്കറ്റിൽ കൊള്ളാവുന്ന അത്രയും ആൾക്കാർ അവിടെ ഉണ്ടാവും. അവർക്കും ഭ്രാന്താവും നിങ്ങൾക്കും വട്ടാവും. ഈ പറഞ്ഞതിനൊക്കെ അവസാനം നിങ്ങൾ അവരെന്തെങ്കിലുമൊക്കെ വേഗത്തിൽ അടിച്ചു വെക്കും, നിങ്ങളുടെ ഈ പറഞ്ഞ സകല ഡോക്യുമെന്റ്സും ഈ പറഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലതിരിഞ്ഞു പോകും. അവസാനം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഇത് വേരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ റിജക്റ്റ് ചെയ്യാനല്ലാതെ സഹായിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയിലോട്ടും വന്നു ചേരും. രണ്ടാമത്തത് എന്താണ്? ഓൺലൈനിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക്
ഞാൻ നേരത്തെ പറഞ്ഞ കാബ് ഡോട്ട് എം ജി യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൂടെ മാത്രം ചെയ്യുക. ഇതിനീ പറഞ്ഞതിനൊക്കെ പറ്റിപ്പായിട്ടുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും പോയി കയറാതെ ഈ കൃത്യമായിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന കോമൺ അഡ്മിഷൻ പ്രോഗ്രാം ആ സൈറ്റിൽ തന്നെ ഡോട്ട് എം ജി യു ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ആ സൈറ്റിൽ തന്നെ കയറി ചെയ്യുക. എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് ഈ പറഞ്ഞതൊക്കെ അവരുടെ കൃത്യമായിട്ടുള്ള ഒരു കാറ്റഗറിയൊക്കെ കാണിച്ചുക ഫയൽ രജിസ്റ്ററിങ് അവർക്ക് ഈ പതിനൊക്കെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് കയറുന്നു ഓക്കെ ഞാൻ ചുമ്മാ ഒന്ന് എസ് സി എസ് ടി എന്ന് പറഞ്ഞ് അടിച്ചിട്ടാലോ എന്നും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചാ പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതൊക്കെ ഒരിക്കലും അത് തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ആ അഡ്മിഷൻ അതോടുകൂടി ക്യാൻസൽ ആയി പോകും. നാളെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ പറയുന്നത് ഞാൻ എസ് സി എസ് ടി അല്ല സാറേ ഞാൻ അറിയാതെ തമാശക്ക് വെച്ചുപോയതാണ് ഓക്കെ അതോടുകൂടി അഡ്മിഷൻ അവിടെ തീർന്നു. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാര്യത്തിൽ അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് കമ്മ്യൂണിറ്റി വരുന്ന സ്ഥലത്ത് ഒരിക്കലും ഒരു ആൾട്ടർനേഷൻ വരാത്ത രീതിയിൽ കൃത്യമായിട്ട് പരിശോധിച്ച് ചെയ്യും. പേയ്മെന്റ് ഡൺ ബൈ ഇന്റഗ്രേറ്റഡ് ഓൺലൈൻ പേയ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ് ഒന്നെങ്കിൽ നമുക്ക് നെറ്റ് ബാങ്കിങ് വഴി ചെയ്യാം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഗൂഗിൾ പേ, അതല്ലെങ്കിൽ ഏതെങ്കിലും യു പി ഐ വെച്ച് നമുക്ക് പേ ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ട്. മെമ്മോ ഒന്നും ഒരു യൂണിവേഴ്സിറ്റി അയക്കത്തില്ല. ആ ഇപ്പൊ ഹരി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഇതാ ഇവിടെ കിട്ടിയിരിക്കുന്നു ബി കോം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊരിക്കലും യൂണിവേഴ്സിറ്റി അയക്കത്തില്ല. അവരെന്താണ് അയക്കുന്നത്? യൂണിവേഴ്സിറ്റി ഈ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലും നിങ്ങളുടെ ഇമെയിലിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അയക്കും. പിന്നെ ഈ പറഞ്ഞ ഇമെയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങളങ്ങ് മറന്നുപോയി. മൊബൈൽ ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഒട്ട് കിട്ടിയതുമില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞൊക്കെ എന്തോ വന്ന് ആ സമയത്ത് താഴെ വീണ് പൊട്ടിപ്പോയി വർക്ക് ചെയ്യുന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾക്ക് വല്ല മെമ്മോയോ അഡ്മിഷനോ വല്ലതും കിട്ടിയിട്ടുണ്ടാകും? നമ്മൾ നേരത്തെ നമ്മൾ പോയി നമ്മൾ ചെയ്ത ആ ഒരു രജിസ്റ്ററൊക്കെ ചെയ്ത സൈറ്റില്ലേ, അതിനകത്ത് ചെന്നിട്ട് ലോഗിൻ അടിക്കുക, നിങ്ങളുടെ യൂസർ നെയിമും കൊടുക്കുക, നിങ്ങളുടെ പാസ്വേഡും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഓക്കെ യു ഹാവ് ഗോട്ട് ആൻ അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഇവിടെ ഒരു അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരു മെസ്സേജ് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ തന്നെ അത് പ്രിന്റ് ചെയ്തിട്ട് എടുക്കുക. പ്രിന്റ് ഔട്ട് എടുക്കുന്ന നേരത്തെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ ഫീസ് പേയ്മെന്റ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ പറയും, അതും അടയ്ക്കുക. എന്നിട്ട് നേരെ ഏത് കോളേജിലാണ് കിട്ടിയേക്കുന്നത് അങ്ങോട്ട് കൊണ്ടുപോവുക, അഡ്മിഷൻ മേടിക്കുക. കേട്ടോ, കാൻഡിഡേറ്റ്സ് ക്ലെയിമിംഗ് വേരിയസ് റിസർവേഷൻസ് ബോണസ് മാർക്ക് ഷുഡ് പ്രൊഡ്യൂസ് ദർ ഒറിജിനൽസ് അറ്റ് ദ ടൈം ഓഫ് വെരിഫിക്കേഷൻ. നിങ്ങളിപ്പോ എൻ എസ് എസ് വെച്ചു, നിങ്ങൾ ഈ പറഞ്ഞൊക്കെ ചിലരെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വീസ കൊണ്ട് വെച്ചു കൊടുക്കും. എക്സ്ട്രാ വീസിന് 15 മാർക്ക് കിട്ടില്ലേ, ഇരിക്കട്ടെ എക്സ്ട്രാ വീസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ട്രാ വീസിന്റെ അത് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ചോദിക്കും നിങ്ങൾ എക്സ്ട്രാ വീസിന്റെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ അതില്ലാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ അവിടെ വെച്ച് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് ഉള്ള സർട്ടിഫിക്കറ്റ്സ് ഉള്ളത് നിങ്ങൾ യെസ് എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യാനായിട്ട് യെസ് എന്ന് പറയുന്നത് കാണിക്കാനായിട്ടുള്ളത് ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അത് ഒറിജിനൽ ഡോക്യുമെന്റ് ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. വൺസ് ഇനിഷ്യൽ രജിസ്ട്രേഷൻ ഇസ് മെയ്ഡ് കാൻഡിഡേറ്റ്സിന് ഒരു ഡൗൺലോഡ് അപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഒരു അപ്ലിക്കേഷൻ നമ്പർ പോലെ തുടരാൻ കിട്ടും. ആ അപ്ലിക്കേഷൻ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആ അപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പിന്നെ അങ്ങോട്ടുള്ള യൂസർ നെയിമും പാസ്വേഡ് വെക്കുക, അല്ലെ യൂസർ നെയിം ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ അപ്ലിക്കേഷൻ നമ്പർ ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്ന് ഫോണിലും നമ്മുടെ മെയിലിലും അപ്പൊ വാട്സപ്പിലും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുത്താൽ അതങ്ങ് സേവ് ചെയ്ത് വെച്ചേക്കാം, എപ്പോ വേണമെങ്കിലും എടുക്കാൻ കഴിയും. പിന്നെന്താണ്, യൂണിവേഴ്സിറ്റീസിന് ഒരു ഡോക്യുമെന്റും അയച്ചു കൊടുക്കാനായിട്ട് പാടില്ല. ചില ബുദ്ധിയുള്ള ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർ എന്താ യൂണിവേഴ്സിറ്റി നേരിട്ട് എന്റെ നല്ല മാർക്കുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചു കൊടുത്താൽ അവരവിടെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചേക്കും, ചിലപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ തിരിച്ചും കിട്ടത്തില്ല. അഡ്മിഷന്റെ സമയത്താകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാകത്തുമില്ല. യൂണിവേഴ്സിറ്റി അതിനൊട്ട് ഈ പറഞ്ഞനക്ക് നിങ്ങൾ അവരൊരു ലയബിലിറ്റി എടുക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ഒരു സർട്ടിഫിക്കറ്റും നിങ്ങളായിട്ട് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കരുത്. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോളേജിന്റെ വെരിഫിക്കേഷന്റെ സമയത്ത് കോളേജ് അതവിടെ കൊണ്ടുപോയി ഹാജരാക്കും, തിരിച്ചു കൊണ്ടുവരും. വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്സ് വിൽ ബി ഡൺ ബൈ ദ കോളേജസ് കൺസേൺഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തൊക്കെ യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം വെരിഫൈ ചെയ്യും. നിങ്ങളെ മാർക്സ് ഞങ്ങൾ വെരിഫൈ ചെയ്യും. ആ സമയത്ത് ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാർക്സ് വെരിഫൈ ചെയ്യാനായിട്ടുള്ള ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊണ്ടുതരണം. കാൻഡിഡേറ്റ്സ് ഹു സെക്യൂർ അലോട്ട്മെന്റ് ഷുഡ് ചൂസ് ദ ടെമ്പററി പെർമനന്റ് അഡ്മിഷൻ. ഇപ്പൊ നമ്മളിപ്പോ കുറേ പ്രോഗ്രാം നമ്മൾ വെച്ചു, 40 പ്രോഗ്രാം വരെ ഒരാൾക്ക് വെക്കാം. ഒരെണ്ണം വെച്ചിപ്പോ എനിക്ക് വേണ്ടത് ബി കോം ടാക്സ് ആണ്, ഇപ്പൊ എനിക്ക് കിട്ടിയേക്കുന്നത് ബി എക്കണോമിക്സ് ആണ്, എനിക്ക് ബി എക്കണോമിക്സ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി എടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്നാ പറ്റുക? അതോടുകൂടി നമ്മളുടെ ഈ അഡ്മിഷൻ അങ്ങ് തീർന്നു. എല്ലാവരും ഒന്ന് ഈ പറഞ്ഞതിനൊക്കെ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കണേ. ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഈ പറഞ്ഞതിനൊക്കെ കോളേജിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് ഫോം ഇട്ടിട്ടുണ്ട്.
ഈ ഒരു പ്രോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ടോ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടോ, സത്യസന്ധമായിട്ട് എഴുതുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പ്രചരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് കറക്ഷൻസ് ചെയ്യണം, ഞങ്ങൾ എന്തെങ്കിലും ഇതിനകത്ത് കുറച്ച് കൂടെ നന്നാക്കി കൊണ്ടുവരണം എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതിക്കൊള്ളു. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഒന്ന് ചാറ്റ് ബോക്സിലോട്ട് ചെല്ലുക, അതിനകത്ത് ഫീഡ്ബാക്ക് ഫോം സാർ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഈ ഇത് കേൾക്കുന്നതിന്റെ കൂടെ തന്നെ അത് ചെയ്തു പോവാം കേട്ടോ, അതൊന്ന് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെന്താണ് പറയുന്നത്, ദോസ് ഹു ഫെയിൽ ടു ഡു ദിസ് വിൽ ബി ട്രീറ്റഡ് ആസ് നോ ജോയിൻ. ഇപ്പൊ എനിക്ക് എക്കണോമിക്സ് കിട്ടി, എനിക്ക് എക്കണോമിക്സ് അല്ല വേണ്ടത്, എനിക്ക് കൊമേഴ്സ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ എക്കണോമിക്സ് കിട്ടിയോണ്ട് ഞാൻ അവിടെ പോകാതിരിക്കുകയാണ്. അതോടുകൂടി നമ്മുടെ അഡ്മിഷൻ പ്രോസസ് അവിടെ തീർന്നു. വിൽ ബി നമ്മളെന്ത് ചെയ്യും, അവിടെ നോട്ട് റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നോട്ട് ജോയിൻഡ് എന്ന് പറഞ്ഞു എഴുതി. അതോടുകൂടി നമുക്ക് അടുത്ത അലോട്ട്മെന്റിൽ ചിലപ്പോൾ നമുക്ക് കൊമേഴ്സ് കിട്ടുമായിരിക്കും. നാല് അലോട്ട്മെന്റ് വരെ ഉണ്ട്, നാലോ അഞ്ചോ അലോട്ട്മെന്റ് വരെ ഉണ്ട്. അപ്പൊ നാലോ അഞ്ചോ അലോട്ട്മെന്റ് വരെ ചെല്ലണോ എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ അലോട്ട്മെന്റിൽ ചെന്നിട്ട് എക്കണോമിക്സിന് ജോയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ പെർമനന്റ് ആയിട്ടാണോ ജോയിൻ ചെയ്യേണ്ടത്? അല്ല, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കോഴ്സാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അത് ടെമ്പററി ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അടുത്ത അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്ക് ഓക്കെ, നിങ്ങൾക്ക് ബികോം ടാക്സിൽ ഈ പറഞ്ഞ അല്ലമീൻ കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. അയ്യോ, അല്ലമീൻ കോളേജ് എനിക്ക് വീട്ടിൽ നിന്ന് ഭയങ്കര ദൂരമാണ്, അതുകൊണ്ട് ഈ പറഞ്ഞ നിനക്ക് എനിക്ക് അവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് മാറി നിന്ന ആ അഡ്മിഷനും പോവും, പിന്നെ ബാക്കിയുള്ള ഫർദർ അഡ്മിഷനിൽ നിങ്ങൾക്ക് കിട്ടത്തുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ വീട്ടിലിരുന്ന് തന്നെ ടെമ്പററി അഡ്മിഷൻ ഓപ്റ്റ് ചെയ്യുക. ടെമ്പററി അഡ്മിഷൻ ഓപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിച്ച കോളേജിൽ കിട്ടും. അപ്പോൾ ഓടി വന്ന് പെർമനന്റ് ആയിട്ട് എടുക്കുക. പെർമനന്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ സർട്ടിഫിക്കറ്റും കൊണ്ട് കൃത്യമായിട്ട് കോളേജിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. പിന്നെന്താണ്, കാൻഡിഡേറ്റ്സ് ഹു വിഷ് ടു റീറ്റെയിൻ ദയർ ഹയർ ഓപ്ഷൻസ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് എന്തെങ്കിലും എനിക്ക് നമുക്ക് വേണ്ടത് ഇന്ന ഇന്ന കോളേജുകളിലൊക്കെയാണ്, ശരി, എനിക്കിപ്പം ഈ കോളേജിൽ കിട്ടി, ഒരു എക്സ് കോളേജിൽ എനിക്ക് കിട്ടി, മതി, ഇനി എനിക്ക് കൂടുതൽ നേരം ഇതിന്റെ പുറകെ നടക്കാൻ വയ്യ, ഞാൻ ഇവിടെ നിന്ന് അങ്ങ് പഠിച്ചോളാം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്തിട്ട് പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞതിനൊക്കെ വേറെ ഒരു ഇതൊന്നും വരത്തില്ല, ഹയർ ഓപ്ഷൻസും ഇല്ല, നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കത്തില്ല. അതല്ല, നിങ്ങൾ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്ത് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്ത് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കാണ് അപ്പച്ചൻ പറയുന്നത്, എടാ ഈ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സൗകര്യമാണ്, നമുക്ക് അവിടെ തന്നെ പഠിച്ചാൽ പോരെ. അപ്പൊ മനസ്സ് മാറി, ഇവിടെ തന്നെ പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത അലോട്ട്മെന്റ് വന്നാൽ ചിലപ്പോൾ വേറെ പല കോളേജിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, അടുത്ത അലോട്ട്മെന്റുകൾ ഏതൊക്കെയാണോ കോളേജുകളിലുള്ളത് അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒരു ടൈമിൽ യൂണിവേഴ്സിറ്റി നമുക്ക് തരും. ആ സമയത്ത് കൃത്യമായിട്ട് കയറുക, നമ്മുടെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കിട്ടിയ കോളേജിൽ തന്നെ ഒന്ന് ചേരാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ ഈ എസ് സി എസ് ടി പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് സാധാരണ ജനറലിനെ പോലെ തന്നെ അഡ്മിഷനും കിട്ടുകയും ചെയ്യും. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള വേറെ കുറെ അലോട്ട്മെന്റ് കൂടെ ഈ പറഞ്ഞ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഒക്കെ നടത്താറ്. ഇതിനകത്ത് സാധാരണ അബദ്ധങ്ങൾ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കുക. നിങ്ങൾ ഓടി അക്ഷയയിൽ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ചേച്ചി ഭയങ്കര മിടുക്കിയാണ് എന്നൊക്കെ പറയുന്നത് സത്യം തന്നെയാണ്. അവർക്ക് നല്ല മിടുക്കുള്ളതുകൊണ്ടും അവർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിലും ഒക്കെ നല്ല കഴിവുള്ളതുകൊണ്ടും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിലും ചിലപ്പോൾ എററ്സ് പറ്റാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ പേര് ഒരുപക്ഷെ അവർ നോക്കി ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസങ്ങളൊക്കെ വരാം. അത് അവർക്ക് അറിയാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അവരെ കൂട്ടത്തിലിരുന്നത് ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ എന്താണ്, ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ വയസ്സായിട്ട് കൊടുക്കുക, പറ്റുമെങ്കിൽ നിങ്ങളുടെ തന്നെ ഫോൺ നമ്പർ കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ കൊടുക്കുക, അതല്ലാതെ വേറൊരു നമ്പർ കൊടുക്കാതിരിക്കുക. തൽക്കാലത്തേക്കാണ് അതാടാ കൂട്ടുകാരാ നിന്റെ ഫോൺ നമ്പർ ഒന്ന് താടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ തരും, പക്ഷെ പിന്നെ നിങ്ങൾക്ക് യാതൊരു അപ്ഡേറ്റും കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇമെയിൽ നോക്കുക, ഇപ്പൊ തന്നെ വർക്ക് ഇപ്പിച്ച് വെക്കുക, ഇന്ന് എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. അഡ്മിഷന് ഇനി ഒരു 10 ദിവസത്തേക്ക് തന്നെ താമസങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്തെന്താണ്, ക്യാപ് പാസ്വേഡ് ദയവ് ചെയ്ത് ഒന്ന് ഓർത്തു വെക്കുക. ക്യാപ് പാസ്വേഡ് ആയിക്കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറൊക്കെ എഴുതുന്ന എഴുതി അതൊന്ന് ഏതെങ്കിലും ഒരു ജനലിലെ കൊണ്ട് ഒട്ടിച്ച് വെക്കുക. അപ്പൊ അതിൽ പുതിയ പെയിന്റ് അടിച്ച വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാറിന് വഴക്ക് പറയരുത്, വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, പെട്ടെന്ന് കാണുന്ന രീതിയിൽ, വൃത്തികേടാവാത്ത രീതിയിൽ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്കിലൊക്കെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് എന്നെ അനുവദിച്ച, ഞങ്ങളുടെ കോളേജിനെ അനുവദിച്ച്, ഞങ്ങളുടെ ഈ പറഞ്ഞ ടീമിനെ അനുവദിച്ച ഷിനോജ് അച്ഛനെ വലിയ താങ്ക്സ് പറയുന്നു. കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ എല്ലാ പ്രവർത്തകർക്കും,
പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ പറഞ്ഞതിനൊക്കെ ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് നമ്മളോട് ശക്തമായിട്ട് ആവശ്യപ്പെടുകയും അതിന്റെ എല്ലാ പ്രോഗ്രാമും എനിക്ക് തോന്നുന്നു ജോസ് ബച്ചൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ജോസ് ബച്ച ഉണ്ടോ ഇവിടെ? ജോസ് ബച്ചൻ ഞങ്ങളുടെ അസോസിയേറ്റ് മാനേജറാണ്. അസോസിയേറ്റ് മാനേജറിനും ശിനോജച്ചനും പ്രത്യേകിച്ച് ഇവിടെ വന്ന് കയറിയ എല്ലാ വിദ്യാർത്ഥികൾക്കും പേരൻസിനും ഇപ്പോൾ ഈ ഒരു സെഷൻ കൊണ്ട് ഒത്തിരി ഒത്തിരി ഉപകാരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജോസ് സർ. നന്ദി പ്രകാശിപ്പിക്കാനായി KCYM ജനറൽ സെക്രട്ടറി നിമിൽ വർഗീസിനെ സ്വാഗതം ചെയ്യുന്നു. നിമിൽ വർഗീസ്, അത് കുഴപ്പമില്ല സാറേ, ചിലപ്പോ എന്തെങ്കിലും എറർ വല്ലതും വന്നതായിരിക്കും. ഓക്കെ, ടെക്നിക്കൽ ഇഷ്യൂസ് വല്ലതായിരിക്കും. സോ ഈ പ്രോഗ്രാമിലോട്ട് ചോദ്യങ്ങൾ എന്തെങ്കിലും സാറേ, എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ. ഈ പറഞ്ഞതൊക്കെ പേരന്റ്സിനോ സ്റ്റുഡൻസിനോ എന്തെങ്കിലും ഇതേ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാനായിരിക്കും. സോ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ജോസ് സാറിനോട് അഡ്മിഷന്റെ പ്രക്രിയയും ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോ ചോദിക്കാം. സാർ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സാർ, വാട്ട് അബൌട്ട് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടയിലുള്ളത് ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അതായത് കമ്മ്യൂണിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. സെന്റ് പോൾസ് കോളേജ് ഏത് കമ്മ്യൂണിറ്റിയുടെ കീഴിലാണ്? ലത്തീൻ കത്തോളിക്കൽ, അല്ലെന്നുണ്ടെങ്കിൽ ലാറ്റിൻ കാത്തലിക്സിന് മാത്രമാണ് അവരുടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് BMC യിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇസ്രിയൻ കാത്തലിക്ക് അതുപോലെയാണ്. UC യിൽ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർത്തോമാസ്, ജാക്കോബൈറ്റ്സ് അവരൊക്കെയാണ് അതിനകത്ത് കമ്മ്യൂണിറ്റിയിൽ വരുന്നത്. അതുപോലെ SNDP യിൽ പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോ കോളേജസിന്റെയും മാനേജ്മെന്റിന്റെയും ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിലാണ് ഏത് കമ്മ്യൂണിറ്റിയിലാണ് അവർ പെടുന്നത്, ആ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനായിട്ടുള്ള സീറ്റാണ് കമ്മ്യൂണിറ്റി ക്വാട്ട സീറ്റ്സ് എന്ന് പറയുന്നത്. ആ കമ്മ്യൂണിറ്റി ക്വാട്ട സീറ്റ്സ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലല്ല അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ സെന്റ് പോൾസ് കോളേജിന്റെ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ സെന്റ് പോൾസ് കോളേജിന്റെ സൈറ്റിൽ പോയിട്ട് കമ്മ്യൂണിറ്റി ക്വാട്ടയുടെ അപ്ലിക്കേഷനിൽ അത് നിങ്ങൾക്ക് എത്രയോ ഫീസ് ഉണ്ട്, 100 രൂപ കണ്ടാണെന്ന് തോന്നുന്നു, ആ 100 രൂപ അവിടെ ഓൺലൈനായിട്ട് പേ ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ പ്രോഗ്രാമിലും ഉള്ള ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ആ കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു റാങ്ക് ലിസ്റ്റ് കോളേജ് ഉണ്ടാക്കുകയും അത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിന്ന് തന്നെ ആർക്കൊക്കെ ഇവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞ ലാറ്റിൻ കാത്തലിക് ആണെങ്കിൽ നിങ്ങൾ ലാറ്റിൻ കാത്തലിക് ആണെന്ന് കാണിക്കുന്നതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അക്ഷയയിൽ നിന്ന് പോയി ഈ പറഞ്ഞതിനൊക്കെ ക്ലെയിം ചെയ്ത് വാങ്ങിയിട്ട് കൊണ്ടുവരണം. ഒന്ന് എഴുതി വെച്ചേക്കുക. ഈ പറഞ്ഞതിനൊക്കെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യമായിട്ട് ലാറ്റിൻ കാത്തലിക് അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ ആണെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് സെന്റ് പോൾസിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കും. ഒരു പക്ഷേ ഈ പറഞ്ഞതിനൊക്കെ ഭാരതനാഥിൽ ചെന്ന സ്ത്രീയൻ കാത്തലിക് ആണെന്ന് കാണിക്കുന്നത് ചോദിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കുക SSLC ബുക്കിൽ ഉള്ളത് പോരെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ നിയമപ്രകാരം അങ്ങനെയല്ല, ഗവൺമെന്റ് തരുന്ന സർട്ടിഫിക്കറ്റ് തന്നെ കാണിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ തന്നെ എങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ ഈ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ഒന്ന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, രണ്ട് നമ്മളെ വരുമാനത്തിന്റെ സർട്ടിഫിക്കറ്റ്, മൂന്ന് ഈ പറഞ്ഞ സാർ അതിനൊരു പേരെന്താണ് പറയുന്നത്, മറ്റേ ഒരു ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒന്ന് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇതിനൊക്കെ ഈ പറഞ്ഞ 1 വർഷം വരെ വാലിഡിറ്റി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉടനെ ഒന്നും അത് ഈ പറഞ്ഞൊക്കെ ചീത്തയൊന്നും പോകില്ല. അതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് വെച്ചേക്കാണെങ്കിൽ ആ സമയത്തുള്ള തിരക്ക് കുറയും. വേറെ ഈ പറഞ്ഞൊക്കെ മാനേജ്മെന്റ് കോട്ടയിൽ എന്ന് പറഞ്ഞാല് ഈ എല്ലാ എയ്ഡഡ് കോളേജസിലും മാനേജ്മെന്റിന് കൊടുക്കുന്ന ഒരു തരം ഒരു ഒരു പ്രത്യേക ശതമാനം സീറ്റ്സ് ആണ് മാനേജ്മെന്റ് കോട്ടയായിട്ട് കൊടുത്തേക്കുന്നത്. അതായത് ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്, സെന്റ് പോൾസ് കോളേജിൽ ഇപ്പോ മാനേജ്മെന്റിൽ ഈ പറഞ്ഞതിനൊക്കെ ഒരിക്കലും പൈസ വാങ്ങിയിട്ടല്ല കൊടുക്കുന്നത് എന്ന് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ഒന്നും മനസ്സിലാക്കുക. ബാക്കിയുള്ള ചിലപ്പോൾ ഒരു മാനേജ്മെന്റ് സീറ്റിൽ ഈ പറഞ്ഞതിനൊക്കെ പൊതുവേ ഈ പറഞ്ഞതിനൊക്കെ പഠിക്കാത്ത വിദ്യാർത്ഥികളെല്ലാം ഓടിപ്പോയി
5 ലക്ഷം 10 ലക്ഷം 15 ലക്ഷം ഒക്കെ കൊടുത്ത് വാങ്ങുന്ന പോലെ സെൻബോൾസിൽ വാങ്ങാൻ പറ്റൂല. അവിടെ എന്താണ് വേണ്ടത്? അവിടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളെ ഈ പറഞ്ഞതിനൊക്കെ മാനേജ്മെന്റ് കോട്ടയിലോട്ട് കയറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ നിന്നും ഒരു ക്യാപിറ്റേഷനോ നമ്മൾ സ്വീകരിക്കാറില്ല. ഇനി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ക്യാപിറ്റേഷനോ ശുപാർശക്കോ അല്ലെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്തെല്ലാം ശ്രമിക്കുകയാണെന്ന് കോളേജ് അറിയുകയാണെന്നുണ്ടെങ്കിൽ, ആ കുട്ടീനെ ഒരിക്കലും അവിടെ കയറ്റാതിരിക്കാനായിട്ടുള്ള നടപടികൾ കോളേജ് ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, സെന്റ് പോൾസ് കോളേജ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നല്ല ഈ പറഞ്ഞ അതും ഈ പറഞ്ഞ കോളേജിന്റെ വെബ്സൈറ്റിൽ പോയി മാനേജ്മെന്റ് കോട്ടയുടെ ഒരു ഫോമുണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് തന്നെ മാനേജ്മെന്റും ഈ പറഞ്ഞതൊക്കെ കമ്മ്യൂണിറ്റിയും ചെയ്യാം. അതിന്റെ ഒരുമിച്ച് ഫീസ് അടച്ചാൽ മതി, അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ മാനേജ്മെന്റിന്റെ ലിസ്റ്റ് റെഡിയാവുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഇമെയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാനേജ്മെന്റിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതൊക്കെ എല്ലാ ദിവസവും നിങ്ങളുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അവിടെ മെയിലിലൂടെ മാത്രമേ നിങ്ങളെ അറിയിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മോനെ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് അതില് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവോ? അങ്ങനെ എല്ലാ ഒരു ബുദ്ധിമുട്ടും എല്ലാത്തിനകത്തും ഉണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷനകത്ത് ഞാൻ കാണിച്ചു തരാം, ഈ സൈറ്റിൽ അതൊന്ന് നോക്കിയാൽ മതി. നമുക്കിപ്പം നമുക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എടുത്ത് കാണിച്ചു തരാനായിട്ട് സാധിക്കും. ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമുക്കിപ്പോ അകപ്പടെ ഉള്ളത് ഒരേ ഒരു കോളേജിലാണ്. പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോണത്, അതാ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പോണത്? പ്ലസ് ടു കഴിഞ്ഞിട്ട്. പ്ലസ് ടു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷന് പോകാനായിട്ട് രണ്ടു മൂന്ന് വകുപ്പുകളുണ്ട്. ഒന്ന് ഈ പറഞ്ഞനക്ക് LNCP പോവാം. അവിടെ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞനക്ക് അടുപ്പിച്ച് ഈ പറഞ്ഞനക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരെ ഉള്ള ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ സർക്കാർ സ്പോൺസർഷിപ്പോട് കൂടി തന്നെ പഠിക്കാനായിട്ടുള്ള വലിയ ഫെസിലിറ്റീസിൽ പഠിക്കാനായിട്ടുള്ള ഈ പറഞ്ഞനക്ക് സംവിധാനങ്ങളുണ്ട്. അതല്ല MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ സെന്റ് ജോസഫ് അക്കാഡമി മൂലമറ്റം കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ കോഴ്സ് ഉണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. എന്താ ഇപ്പൊ ഈ BPED എടുത്ത് വെച്ചേക്കുന്നത്? BPED എടുത്ത് വെക്കുമ്പോ നിങ്ങൾക്കറിയാം ഇതിനകത്ത് സെന്റ് ജോസഫ് കോളേജ് മൂലമറ്റം മാത്രമേ ഉള്ളൂ. ഇത് PG ആയതുകൊണ്ടായിരിക്കും. ഞാൻ UGയിലോട്ടൊന്ന് പോട്ടെ. UG അല്ലേ മോൻ ഇപ്പൊ പറഞ്ഞ മോന്റെ കാര്യം? UG എന്നാണോ പറഞ്ഞ PG എന്നാണോ പറഞ്ഞേ? പ്ലസ് ടു കഴിഞ്ഞാലേ ഉള്ളൂ. UG യിലെ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ കോഴ്സ് ഇതിനകത്ത് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് നോക്കട്ടെ. ഉണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ BPES എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അത് എവിടെയാ ഉള്ളതെന്ന് പറഞ്ഞാൽ ആകപ്പാടെ സെന്റ് ജോസഫ് അക്കാഡമി മൂലമറ്റത്ത് മാത്രം ഒരൊറ്റ കോളേജ് MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളൂ. അതല്ല പുറത്ത് ക്രൈസ്റ്റ് കോളേജിലുണ്ട്, ഇപ്പൊ കോഴിക്കോട് ഗവൺമെന്റ് കോളേജിലുണ്ട്, കണ്ണൂർ ഗവൺമെന്റ് കോളേജിലുണ്ട്, LNCP ട്രിവാൻഡ്രത്തുണ്ട്. ഇത്രയും സ്ഥലത്ത് വേറെ കോഴ്സുകളുണ്ട്. അവിടെയൊക്കെ ആകുമ്പോൾ ഇതുപോലെ സെൽഫ് അഡ്വാൻസിന്റെ രീതിയിലുള്ള ഫീസൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. മോൻ അത്യാവശ്യം നന്നായിട്ട് കളിക്കാനായിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ്സ് മാത്രം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടുത്തെ കുറച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പാസ്സായാൽ മാത്രം മതിയാവുമായിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറേ ഒരു കുട്ടി ടൈപ്പ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സർ, ക്യാൻ വി അപ്ലൈ ഡയറക്ട്ലി ഇൻ കോളേജ് വെബ്സൈറ്റ് വിത്തൗട്ട് അപ്ലൈയിങ് ഇൻ ക്യാപ്? ഒരിക്കലും പറ്റൂല. നമ്മൾ ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ മാനേജ്മെന്റിലാണെങ്കിലും കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ആദ്യം തന്നെ യൂണിവേഴ്സിറ്റിയിലോട്ട് നമ്മൾ ഇവരുടെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ചേർക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവരാദ്യം ചോദിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ ഈ കുട്ടി അപ്ലൈ ചെയ്തതിന്റെ നമ്പർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ കുട്ടി ഒരിക്കലും യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ CAP.MGU.AC.IN അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ, ഇവിടെ സെന്റ് പോൾസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞ ചിലപ്പോൾ ഇപ്പറത്തിനൊക്കെ അഡ്മിഷൻ കൊടുക്കാനായിട്ട് വിളിക്കും. കൊടുക്കാനായിട്ട് വിളിക്കുമ്പോഴത്തേക്ക് MG യൂണിവേഴ്സിറ്റിയുടെ രജിസ്റ്റർ നമ്പർ ഇല്ല എങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ ഇല്ല എങ്കിൽ, ഈ ഓട്ടോമാറ്റിക്കലി ആ കുട്ടിയുടെ കിട്ടിയ കോഴ്സും പോയി കിട്ടും. അതാണ് സംഭവം. BSc കമ്പ്യൂട്ടർ സയൻസ് സെൽഫ് ഫൈനാൻസ് എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്. BSc കമ്പ്യൂട്ടർ സയൻസ് സെൽഫ് ഫൈനാൻസിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് മാത്സ് ഫിസിക്സ് ആ ഒരു സയൻസ് ഗ്രൂപ്പിലുള്ളതും ആർട്സ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ. BSc കമ്പ്യൂട്ടർ സയൻസ്
ഇതിനകത്ത് തന്നെ നമ്മുടെ ഈ സൈറ്റിൽ തന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓരോ കോഴ്സിന്റെ എലിജിബിലിറ്റി ഇവിടെ പറയുന്നുണ്ട്. ഓരോ കോഴ്സിന്റെ എലിജിബിലിറ്റി നിങ്ങൾക്ക് ഈ സൈറ്റിൽ കാണുന്നുണ്ടല്ലോ. ഇതിനകത്ത് ആ ക്യാപ്പിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എലിജിബിലിറ്റി, നിങ്ങൾക്ക് എന്ത് യോഗ്യത വേണം ഇതിനകത്ത് പഠിക്കാൻ എന്നാണ് ഈ എലിജിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം ഇപ്പൊ എനിക്ക് ഒരു 100 കോഴ്സിന്റെ കാര്യം എനിക്ക് പറയാനായിട്ട് ഇപ്പൊ സാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ ആ BSc കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കുക BSc കമ്പ്യൂട്ടർ സയൻസ് വരുന്ന സാഹചര്യത്തിൽ കണ്ടില്ലേ BSc കമ്പ്യൂട്ടർ സയൻസ് മോഡൽ 3, അതിനകത്തോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാൻഡിഡേറ്റ് ഷുഡ് റിക്വയർഡ് എ പാസ് ഇൻ +2 ഈക്വലന്റ് എക്സാമിനേഷൻ വിത്ത് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. ഈ 3 സബ്ജക്ട് പഠിച്ചവർക്ക് മാത്രമേ ഇതിനകത്ത് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. കോളേജസ് വിത്ത് LC ലാറ്റിൻ ഗോത്തലിക് ഉള്ള കോളേജസ് ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ കോളേജസ് കൂടുതൽ പറഞ്ഞുതരാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ട് പറഞ്ഞുതരാൻ പറ്റും. ബോയ് ആണ്, ബോയ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെന്റ് പോൾസ് ഒരു ലാറ്റിൻ കാത്തലിക്കിനകത്ത് പെടുന്ന ഒരു കോളേജാണ്. ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അക്വിനാസ് കോളേജ് ഇതിനകത്ത് പെടുന്ന കാര്യമാണ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ സെന്റ് സേവിയേഴ്സും സെന്റ് റിസാസും നമ്മുടെ ബോയ്സിനെ എടുക്കാത്തത് കൊണ്ട് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ആൽബർട്ട്സ് കോളേജ് ഇതിനകത്ത് പെടുന്നതാണ്, എം ജി യൂണിവേഴ്സിറ്റി പെടുന്നതാണെങ്കിൽ അത് ഓട്ടോണമസ് ആണ്. അവിടെ ഈ പറഞ്ഞ LC കോട്ടയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. യു ക്യാൻ ടേക്ക് അഡ്മിഷൻ ഇൻ പ്രൈവറ്റ് കോളേജസ്. ഒരു പ്രൈവറ്റ് കോളേജസിലും എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇനി ഇപ്പൊ പ്രൈവറ്റ് കോളേജ് ഇപ്പൊ നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് കോളേജ് KMEA, KMM കോളേജ് തൃക്കാക്കര, ഇപ്പൊ YMCA കോളേജ് ആലുവ, അങ്ങനെ ഒത്തിരി കോളേജസ് ഇവിടെ ഉണ്ട്. പ്രസന്റേഷൻ കോളേജ് പുത്തൻവേലിക്കര നമ്മുടെ, അങ്ങനെ അങ്ങനെ ഒത്തിരി കോളേജ്, വിദ്യാനികേതൻ കോളേജ്, ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ? ഈ പറഞ്ഞ ക്യാപ് നമ്പർ ഉണ്ടെങ്കിൽ അവന് ഈ പറഞ്ഞ ആരാണെങ്കിലും പ്രൈവറ്റിലാണെങ്കിലും എയ്ഡഡിലാണെങ്കിലും ഗവൺമെന്റിലാണെങ്കിലും കിട്ടണമെങ്കിൽ ക്യാപ് നമ്പർ ഉണ്ടായേ പറ്റൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാവരും ഒന്ന് ആ ഒരു ഫീഡ്ബാക്ക് ലിങ്ക് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് സഹായിക്കണേ. അതും കൂടെ അതിനും കൂടെ സെർവേ എടുത്ത് തരണേ. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഈ പറഞ്ഞ ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്ന രീതിയിലോട്ട് പോകാം. ഇപ്പൊ തന്നെ ഏകദേശം 7:30 നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ഫീഡ്ബാക്ക് ഫോം സാറൊന്നും കൂടി ഇട്ടിട്ടുണ്ട്. സാറെ നമ്മുടെ മിൽ വർഗീസ് വന്നിട്ടുണ്ട് കേട്ടോ, ലൈനിലുണ്ട്. ഓ ശരി ശരി ശരി. സോ KCVM ജനറൽ സെക്രട്ടറി നിമൽ വർഗീസിനെ നന്ദി പ്രകാശിപ്പിക്കാനായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. KCVM രാപ്ര ദുരൂപതയും സെന്റ് പോൾസ് കോളേജ് കൽമശ്ശേരിയും സംയുക്തമായി നടത്തിയ ഒരു പ്രോഗ്രാം, അതായത് +2 12 ക്ലാസ്സും ഡിഗ്രിയും കഴിഞ്ഞ് ഉന്നത പഠനത്തിനായി തയ്യാറായി നിൽക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഓൺലൈനിലൂടെ നമ്മൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി വേണ്ട നിർദ്ദേശങ്ങൾ വീഡിയോയിലൂടെ തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമ്മൾക്ക് ഏവർക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അതിന് ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ് നമ്മളുടെ സെന്റ് പോൾസ് കോളേജ് വൈസ് പ്രിൻസിപ്പളും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ചോടിയുമായ ജോസ് സാറിനെ. വളരെ കൃത്യതയോടെ ഓരോ കോഴ്സുകളിലും നമ്മൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ NCC NSS പോലെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കുകൾ ഇൻഡെക്സ് മാർക്കിൽ എങ്ങനെയാണ് ആഡ് ചെയ്യപ്പെടുന്നതെന്നും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾക്ക് വിശദമാക്കി തന്നു. അപ്പോൾ ഇന്ന് യോഗത്തിലെ ഗൂഗിൾ മീറ്റിലൂടെ സംബന്ധിച്ച വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാകുന്ന തരത്തിൽ ഒരു ക്ലാസ് നയിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസ് സാറിനെ KCVM വരാപ്പുഴ അതിരൂപതയുടെ പേരിലും ഈ യോഗത്തിൽ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് നന്ദി അർപ്പിക്കാനായിട്ടുള്ളത് നമ്മളുടെ BCOM ഡിപ്പാർട്ട്മെന്റിന്റെ ചുവടിയായിട്ട് സേവനം ചെയ്യുന്ന തെരേസ മാം ആണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് മാം നമ്മൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഉദ്യമത്തിന് KCVM രാപ്പുഴ ദ്രൂപതയെ ഒരു ഭാഗമാക്കി മാറ്റിയപ്പോൾ
വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പ്രവർത്തനങ്ങൾ സാധിച്ചു. അതിനുവേണ്ട നേതൃത്വങ്ങൾ നൽകിയ നമ്മുടെ തെരേസ മാമിന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു മിമിൽ. അടുത്തതായിട്ട് കിസിയോമ രാപ്രാധി രൂപതയ്ക്ക് എന്നും വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഡയറക്ടർ അച്ചൻ ഫാദർ റാഫേൽ ഷിനോജ് ആറാഞ്ചേരിയാണ്. അദ്ദേഹം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകൾക്കും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയതിനും ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് മാറുന്നതിനും ഞങ്ങളെ ഏറെ സഹായിച്ചതിനും ഷിനോജ് അച്ചന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മളുടെ ഈ പ്രോഗ്രാമിന് ഓരോ വ്യക്തികൾക്കും ക്ഷണിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന്റെ കോമ്പയറിംഗ് നടത്തിയ ജോൺ സാറുണ്ട്. അദ്ദേഹത്തിന് കെസിയും വരാപ്രാധി രൂപതയുടെ പേരിലും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനി കെസിയും വരാപ്രാധി രൂപതയുടെ പ്രസിഡന്റ് ശ്രീ ദീപു ജോസഫ് അതുപോലെ തന്നെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കെസിയും വരാപ്രാധി രൂപതയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള വ്യക്തികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് ഏവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കായിട്ട് ഭാവിയിലെ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തപ്പെട്ട ഈ പ്രോഗ്രാം ഇത്രയും വിജയമായി തീർന്നത് ഇതിൽ പങ്കെടുത്ത ഓരോ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും സാന്നിധ്യം കൊണ്ടാണ്. നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെയില്ല. സെന്റ് പോൾസ് കോളേജിന്റെ നേതൃത്വത്തിൽ ഇന്നത് രണ്ടാം ഘട്ടമായിട്ട് നടത്തപ്പെടുമ്പോൾ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് ഓരോ വിവരങ്ങളും ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾക്ക് ഓൺലൈനിലൂടെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സെന്റ് പോൾസ് കോളേജിന്റെയും കെ സി എം വരാപ്പുഴ അതിരൂപതയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും അതുപോലെ തന്നെ സെന്റ് പോൾസ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുന്ന നമ്മളുടെ ഏറെ പ്രിയപ്പെട്ട ജോസഫ് പള്ളിപ്പറമ്പിൽ അച്ഛനും ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്, ജെ കെ സിവേ. താങ്ക് യു. താങ്ക് യു മിമിൽ. നമ്മൾ ഒഫീഷ്യലി പ്രോഗ്രാം ഐഎൻഎഫ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.